തുടങ്ങുന്ന സമയങ്ങൾ ആ കൃഷ്ണകുട്ടി തിരുവട്ട നമ്മളോട് ദൈവം സംസാരിക്കും. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ഇസ്ലാം ഇതര സമൂഹങ്ങളിൽപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും അതുല്യനായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ അഭിവാദനങ്ങൾ. ഈ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ആമുഖമായി ഒന്ന് രണ്ട് കാര്യം ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളായ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് യാതൊരു വിധമായ പ്രകോപനങ്ങളും ഉണ്ടാകാതിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെയും ഞങ്ങളുടെ വിശ്വാസ സത്യങ്ങളെയും വളരെയേറെ അധിക്ഷേപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരൻ നിക്ഷേപ് ട്രൂത്തിന്റെ ഡയറക്ടർ M.M. അക്ബർ തന്റെ ബൈബിളിന്റെ ദൈവികത എന്ന പുസ്തകത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്ന മേഖലയിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന അറിവുകളാണ്. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായിരിക്കുന്ന ബൈബിളിനെതിരെ അദ്ദേഹം ഈ പുസ്തകത്തിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന അനവധി ആരോപണങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ അദ്ദേഹം പറഞ്ഞത് അതുപോലെ പറയുകയാണ്. പൂർവ്വ വേദങ്ങളുടെ സത്യത, അതിനുശേഷം രേഖ പ്രമാണം വിശ്വസനീയത, വിശ്വസിക്കാൻ വിശദീകരിക്കാനാവാത്ത സത്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അജ്ഞത, അതുപോലെ ദൈവത്തിന്റെ സുവിശേഷം വിസ്മരിക്കപ്പെട്ടു, ഉൽപ്പത്തിയിലെ യഹോവ കളവ് പറയുന്നു, ആരാണ് പൗലോസ്, ബൈബിൾ ദൈവനിഷേധ ഗ്രന്ഥമോ, ബൈബിളും ശാസ്ത്രവും, ഗലീലിയോ പ്രശ്നം, ബൈബിളും ചരിത്രവും, ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ, നോഹിനെ കുറിച്ച് ആരോപണം, പുത്രിമാരുമായി ശയിക്കുന്ന നീതിമാർ, ദാവീദിന്റെ ദുർവൃത്തി, മദ്യം വിളമ്പുന്ന യേശു ഇത്യാദി ശീർഷകങ്ങളും ഉപശീർഷകങ്ങളും നൽകി ഈ പുസ്തകത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. രണ്ടും മർമ്മമുള്ള നിലയിൽ ക്രൈസ്തവരായ ഞങ്ങളോട് മുസ്ലിം സ്നേഹിതൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മുസ്ലിം സ്നേഹിതന്മാർ തന്നെ വിധിക്കണം. രണ്ടാമത്, ഈ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ ആത്മമിത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. 5-ാം അധ്യായത്തിന്റെ 82-83 സൂക്തങ്ങൾ ക്രിസ്ത്യാനികൾ കരുണയുള്ളവരാകുന്നു. 57-27 വേദക്കാരുമായി വാദപ്രതിവാദം നടത്തരുത്. 29-46 എന്ന് വളരെ സ്പഷ്ടമായി ഖുറാനിൽ പറഞ്ഞിരിക്കുമ്പോൾ ഇതുവരെ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് യാതൊരു വിധമായ ദോഷവും പ്രകോപനം ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ ഖുറാൻ വാക്യങ്ങളെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഖുറാന്റെ ഈ പ്രഖ്യാപനങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരോട് സ്നേഹം പുലർത്തുന്ന ക്രിസ്ത്യാനികളെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മുസ്ലിം സ്നേഹിതന്മാർ തന്നെ വിധിക്കട്ടെ. മാത്രമല്ല, സഹോദരൻ അക്ബർ ബൈബിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നിങ്ങളെ ഓർമ്മയെ കൊണ്ടുവരിക. അത് പറഞ്ഞു കഴിയുന്ന ഒരാൾക്ക് ബൈബിൾ കൊണ്ടുനടന്ന് ആ പുസ്തകത്തിൽ ഉദ്ധരിച്ച് അത് പ്രസംഗിക്കാനുള്ള അവകാശം എന്ത് എന്നുള്ളത് നിയമപരമായി തന്നെ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണ കാലത്ത് നിലനിന്നിരുന്ന യഹൂദ ഗ്രന്ഥങ്ങളെയോ ക്രൈസ്തവ ഗ്രന്ഥങ്ങളെയോ അംഗീകരിക്കുന്നതല്ല അപ്പരെഴുതിയ പുസ്തകമാണിത്. പ്രത്യുത മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിന്റെയും ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിലിന്റെയും ദാവൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട സബൂറിന്റെയും സത്യതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ആ ഗ്രന്ഥങ്ങളെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ വേദക്കാരോട് ആഹ്വാനം നടത്തുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു അവതരിപ്പിച്ച സാക്ഷാൽ വേദമനുസരിച്ച് വിധിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് വരെ തങ്ങൾ വേദക്കാരാണെന്ന അവകാശവാദത്തിന്
യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന വസ്തുതയിലേക്ക് യഹൂദ ക്രൈസ്തവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഖുർആൻ സൂക്തം നോക്കുക. പറയുക, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നേരാവണ്ണം ബ്രാക്കറ്റ് നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഖുർആൻ 5:56 ഇത് അക്ബർ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളതായ ബൈബിൾ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട അക്ബറിന് ഞങ്ങളുടെ വിശ്വാസ പ്രമാണമായ ബൈബിൾ കൊണ്ടു നടന്ന് ഞങ്ങൾക്ക് വിരോധമായി ഉച്ചരണം സ്വീകരിച്ച് പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇനിയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രശ്നം സംബന്ധിച്ച് ഇത്രയും കൂടെ പറയണം. ഒരു ആശയ സംവാദം എന്നുള്ള നിലയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയേറെ നല്ലതാണ്. പക്ഷേ ഒരു ആശയ സംവാദമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് മറിച്ച് അദ്ദേഹം ആശയ സംവാദം എന്നുള്ളതിനേക്കാൾ ഞങ്ങളെ പരോക്ഷമായി നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നാണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ മാർഗത്തെ അധിക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായി കൊള്ളട്ടെ. ഈ ബൈബിളിലും ഖുറാനും വെച്ച് പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ഖുറാൻ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ബൈബിൾ അനുസരിച്ച് പറയുമ്പോൾ ഖുറാൻ ബൈബിൾ ഉത്ഭവിച്ച ശേഷം ഒരു 600 ശേഷം തന്നെ ഉണ്ടായതാണ്. മുഹമ്മദ് നബിക്ക് അവരുടെ ദേവനായ അള്ളാഹു 40 മുതൽ 63 വരെയുള്ള വയസ്സുകാലത്ത് ഏകദേശം 23 കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അവതരിപ്പിച്ചു കൊടുത്തതാണ് ഖുർആൻ. അതിന്റെ മൂലമാകട്ടെ സ്വർഗത്തിൽ പിശാച് തൊടാതെ വണ്ണം ഭദ്രമാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് അറബി ഭാഷയിൽ. ആ ഖുർആനിൽ നിന്ന് കുറേശ്ശെ അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന് ധാരാളം കുഴപ്പങ്ങളുണ്ട്, വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നേരെ മറിച്ച് ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിശാച് തൊടാതെ വണ്ണം ഭദ്രമാക്കി പെട്ടിയിലാക്കി സൂക്ഷിച്ച് സ്വർഗത്തിൽ അള്ളാഹു തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ന്യൂനതകൾ ഉണ്ടായാൽ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങളുടെ പുസ്തകം അങ്ങനെയല്ല എന്ന് പിന്നീട് പറയുന്ന വാക്യങ്ങളിൽ മനസ്സിലാക്കി. ബൈബിൾ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. വേദത്തിൽ പറഞ്ഞതുപോലെ ദൈവവിശ്വാസികത എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണ് ബൈബിളിന്റെ ദൈവവിശ്വാസികത? അതിനെ കുറിച്ച് 2 പത്രോസ് 1:21 പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ എഴുതിയെന്ന. അപ്പൊ എഴുത്തുകാർ സാധാരണ മനുഷ്യരാണ്. സംഭവം നടന്ന് കുറെ കാലത്തിന് ശേഷമാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ദൈവവിശ്വാസികത ആവശ്യമായി വന്നത്. സ്വർഗത്തിലിരിക്കുന്ന മൂലഗ്രന്ഥത്തിൽ നിന്ന് പകർത്തി ഇങ്ങോട്ട് കൊടുത്തു എന്നോ മറ്റുള്ളവർ വിശ്വസിക്കുന്നത് പോലെ എന്നെ കൊണ്ടെത്തുന്നത് കയറി വന്നോ എന്നല്ല ക്രിസ്ത്യാനിയുടെ വിശ്വാസം. നേരെ മറിച്ച് മനുഷ്യ തന്നെ പരിശുദ്ധാത്മ ഉപയോഗത്താൽ മനുഷ്യന്റെ ഭാഷയിൽ അവന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എഴുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷ, എഴുതുന്ന മനുഷ്യന്റെ അപ്പോഴത്തെ ശാരീരിക വ്യവസ്ഥിതി, അതോടൊപ്പം തന്നെ അവന് പറയുവാനുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഷയുടെ പരിമിതി, ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ദൈവവിശ്വാസ്യതയെ പരിഗണിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവിശ്വാസ്യത എന്ന് പറയുമ്പോൾ അത് ഈ അർത്ഥത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ. ഒരു വിശദീകരണം കൂടെ ഞാൻ നൽകുകയാണ്. പുതിയ നിയമത്തിലെ മിക്കവാറും ആദ്യത്തെ പുസ്തകം എന്ന് അറിയപ്പെടുന്നത് യാക്കോബ് എഴുതിയ ലേഖനമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം AD 30 നടന്നു എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ചരിത്രം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 15 കഴിഞ്ഞാണ് യാക്കോബ് പുതിയ നിയമത്തിലെ 1 പുസ്തകം എഴുതിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യാക്കോബ് എഴുതിയപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞ് ആലോചിച്ച് എഴുതി എന്ന് വന്നാൽ ആ ഓർമ്മയ്ക്ക് ധാരാളം തകരാറുകൾ വിട്ടുപോയിരിക്കാം, സ്കലിതങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ആ സ്കലിതം വരാതെ വണ്ണം നേരത്തെ കേട്ടതുപോലെ ആരുടെയും കൈകടത്തൽ ഇല്ലാതെ വണ്ണം ഈ പുസ്തകം എഴുതണമെങ്കിൽ ദൈവാത്മാവിന്റെ നിവേശിതം ഉണ്ടാകണം. അതുകൊണ്ട് ബൈബിളിൽ ദൈവനിവേശിത ഗ്രന്ഥം എന്ന് പറയുമ്പോൾ എഴുത്തുകാർ മനുഷ്യരാണ്, ഭാഷയ്ക്ക് പരിമിതിയുണ്ട് എന്നുള്ളതുകൂടെ മനസ്സിലാക്കണം. എഴുതുന്ന മനുഷ്യന്റെ അപ്പോഴത്തെ വ്യവസ്ഥയും മനസ്സിലാക്കണം. ഈ അടിസ്ഥാനത്തിലാണ് ദൈവവിശ്വാസ്യതയെ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇതെല്ലാം എന്റെ പ്രസംഗത്തിന്റെ അടുത്ത ഭാഗങ്ങൾ വരികയാണ്. ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പുസ്തകം ഈ വിഷയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അക്ബർ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളുടെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇസ്ലാമിന് സാധാരണ ഞങ്ങളോടുള്ള സംവാദത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെ ഞാൻ ഇവിടെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. പോയിന്റ് 1, ദൈവത്തെ സംബന്ധിച്ചുള്ള വസ്തുതകൾ. 1, ക്രൈസ്തവ വിശ്വാസമാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം. അതനുസരിച്ച് ദൈവം ഏകനാകുന്നു,
ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏകനായ ദൈവത്തെ കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 6:4, പുറപ്പാട് പുസ്തകം 20:3, യെശയ്യാവിന്റെ പ്രവചനം 44:6, പുതിയ നിയമത്തിൽ യോഹന്നാൻ 11:3, 1 കൊരിന്ത്യർ 8:4, 1 തിമോത്തേസ് 2:5, അതുപോലെ യാക്കോബിന്റെ ലേഖനം 2:19, ഇത്രയും വാക്യങ്ങളിൽ തുടർച്ചയായിട്ട് ദൈവം ഏകനാകുന്നു എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഏകനാകുന്നു എന്നുള്ളത് ബൈബിൾ അംഗീകരിച്ച സത്യമാണ്. കാലക്കണക്കനുസരിച്ച് പറഞ്ഞാൽ BC 1446-45 ഘട്ടങ്ങളിൽ ഇസ്രായേലിന്റെ തലക്കനം വന്ന പ്രവാചകനും അനുഗ്രഹീതമായ പഞ്ചഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ മോശ, അനേകേശ്വര വിശ്വാസത്തിന്റെ വിളനിലമായിരുന്ന നൈൽ നദീ തടങ്ങളിലെ സംസ്കാര മേഖലയിൽ നിന്നുകൊണ്ട് റാ എന്നും ആമൺ എന്നും പേരിൽ ഉള്ള രണ്ട് ദേവന്മാരെയും ആർത്തോ എന്ന് പറയുന്ന പശുദേവതയും ആരാധിച്ചിരുന്ന നാട്ടിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചതാണ് ആവർത്തനം 6:4. അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവം ഏകനാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഏകദൈവ വിശ്വാസം ഖുർആനോ അല്ലാഹുവിനോ മാത്രം ലഭിച്ചതല്ല, അത് വളരെയേറെ മുമ്പുതന്നെ ഉണ്ടായിരുന്നതാണ്. ഒരു പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദത്തിന്റെ കാലം മുതൽ, ആദ്യ മനുഷ്യനായ ആദത്തിന്റെ കാലം മുതൽ കുറെ കൂടെ കഴിയുമ്പോൾ ആ പരമ്പരയിൽ ശേത്തിന്റെ പരമ്പരയിലൂടെ, ആനോക്കിന്റെ പരമ്പരയിലൂടെ കുറെ കൂടെ കഴിയുമ്പോൾ ഇതേ ആശയം മോഹിലൂടെ, കുറെ കൂടെ കഴിയുമ്പോൾ അബ്രഹാമിലൂടെ, കുറെ കൂടെ കഴിയുമ്പോൾ ഈ ആശയം മോശയിലൂടെ ലോകത്തിൽ വിതരണം ചെയ്യപ്പെടുകയാണ്. അവരുടെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായ ഒന്നല്ല, വളരെ വളരെ കാലങ്ങൾ കൊണ്ട് ലോകത്തിൽ നിലവിൽ വരുന്ന ഒന്നാണെന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ ഇന്ത്യയിലെ പ്രാചീന മതഗ്രന്ഥങ്ങളിൽ ഏകേശ്വര വിശ്വാസത്തിന്റെ ധാരാളമായിരിക്കും തെളിവുകളുമുണ്ട്. ഇത്രയും പറഞ്ഞ ഏകദൈവ വിശ്വാസമാണ് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാമത്, ഈ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന നാമങ്ങളെ കുറിച്ച് ഒരു കാര്യം നാം മനസ്സിലാക്കണം. ബൈബിൾ പറയുന്ന ദൈവത്തിന്റെ പേര് കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യം, 1, ഉൽപ്പത്തി പുസ്തകം 1:1, അവിടെ പറഞ്ഞിരിക്കുന്നത് എലോഹീം എന്നുള്ള ഒരു പേരാണ്. എലോഹീം എന്ന് പറയുന്ന പേര് വാചിയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയ തുടങ്ങുന്നതായ കർത്തൃപ്രയോഗം പ്രായണ ഏകവചനത്തിലും അത് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ക്രിയാപദം ബഹുവചനത്തിലും ഉള്ളതുകൊണ്ട് ഇത് ഒന്നിലധികം അഥവാ നാനാത്വങ്ങളുള്ള ഏകത്വമാണ്. നാനാത്വങ്ങളുള്ള ഏകത്വത്തെയാണ് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പിന്നാലെ വിശദീകരിക്കും. അപ്പോ യഹോവ എന്നാണ് ദൈവത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, 1, എലോഹീം, 2, യഹോവ. യഹോവയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ വിശേഷണം ഇതാണ്. 3-4 വാക്യങ്ങൾ ഞാൻ പുറപ്പാട് പുസ്തകത്തിന്റെ ചൂണ്ടിക്കാണിക്കുന്നു. പുറപ്പാട് പുസ്തകം 3:6-15, 16:4-5, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7:32, ഇത്രയും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസ്രായേലിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. ഈ വാക്യത്തിൽ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പേര് 1, എലോഹീം, 2, അവന്റെ പേര് അബ്രഹാമിന്റെ ദൈവവും ഇസ്രായേലിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. 3, ഈ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് മോശ തന്നെ പറഞ്ഞതാണ്. ഇസ്രായേലിലെ ജനത്തിന്റെ അടുക്കലേക്ക് മോശ അയച്ച ദൈവം, അത് അയക്കുന്ന സന്ദർഭത്തിൽ മോശ പറഞ്ഞിരിക്കുകയാണ്, ദൈവമേ നിൻ എന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ദൈവം പറഞ്ഞുകൊടുത്ത പേരിതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. കൃഷ്ണൻകുട്ടിയുടെ വിമർശന ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പേരേ അല്ല എന്ന് പറഞ്ഞാൽ ദൈവമാണ് പറഞ്ഞു കൊടുത്തത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഈ പേരിൽ കാലമാണ് രൂപപ്പെടുന്നത്. ഭൂതമായില്ലാത്ത, ഭാവിയില്ലാത്ത, സ്ഥിരമായ വർത്തമാനം, ദൈവം ശാശ്വതനാണെന്നുള്ള വസ്തുതയുടെ ഒരു വിളംബരം കൂടെ ഇവിടെയുണ്ട്. അവർ ദൈവത്തിന് ഭൂതം ഭാവിയില്ല, സ്ഥിരമായ വർത്തമാനമാണ്. അവർ ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ എന്നേക്കും ഇരിക്കുന്ന ദൈവമുള്ള അർത്ഥത്തിൽ ഈ പ്രഖ്യാപനം നടത്തുകയാണ് വർത്തമാന രൂപത്തിൽ. അതുകൊണ്ട് ഞാനാകുന്നവർ ഞാനാകുന്നു. പുറപ്പാട് 3:14. അപ്പോൾ ബൈബിൾ പറയുന്ന ദൈവത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ 1, ഈ നാമവാചികമായിരിക്കുന്ന സ്വഭാവം, 2, ദൈവത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിന് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതയെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കണം. ദൈവത്തെ കുറിച്ചുള്ള പൊതുവായ ആശയം ഞാൻ ഇതുവരെ പറഞ്ഞു. 2, ദൈവ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ സത്തയുടെ സ്വഭാവം. ഈ ദൈവസത്തയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആദ്യമല്ല, എലോഹീം എന്ന നാമത്തോട് ബന്ധപ്പെട്ടതാണ്. എലോഹീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ബഹുവചന വാചികമായ ഒരു ശബ്ദം കൂടെയാണ്. അതിന് ഒരു പരിമിതി കൂടെ വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 4 വർദ്ധിക്കാതെയും അതോടൊപ്പം തന്നെ 2 ചുരുങ്ങാതെയും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സ്ഥിരമായിരിക്കുന്ന
സംഖ്യയെ കാണിക്കുന്നതാണ് എലോഹീം എന്ന് പറഞ്ഞാൽ നാലായി വർദ്ധിക്കുകയില്ല, രണ്ടായി ചുരുങ്ങുകയില്ല. ഈ എലോഹീം എന്നുള്ള പ്രയോഗം ബൈബിൾ മറ്റ് പല പ്രയോഗങ്ങളുണ്ടെങ്കിലും ഈ പേര് 2700 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ബഹുവചനവാചികമാണെന്നുള്ളതിന്റെ തെളിവിന് ഒന്ന് രണ്ട് സൂചകങ്ങൾ കൂടെ ബൈബിൾ നൽകുന്നുണ്ട്. ഉത്പത്തി പുസ്തകം 1:26, 3:22, 11:7, യെശയ്യാവ് 6:8, 54:5, ഇത്രയും വാക്യങ്ങൾ തന്നിരിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. അവിടെ എലോഹീം എന്ന് പറഞ്ഞാൽ ആ ദൈവം തന്നെ പിന്നെ പറയുന്നത് മാം എന്നുള്ള പ്രയോഗത്തിലാണ്. അപ്പോൾ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ ഒരേ സാരസത്ത മൂന്നാളത്വങ്ങളിൽ വിവരിക്കപ്പെടുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 14:13 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ ഞങ്ങൾ വന്ന് അവരിൽ വാസം ചെയ്യും. ഈ അധ്യായത്തിൽ യേശു ക്രിസ്തു ദൈവത്തെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങൾ ഞാൻ പിന്നാലെ പറയും. ആ അധ്യായത്തിൽ പറഞ്ഞത് ഞങ്ങൾ നാം എന്ന് പറഞ്ഞു എലോഹീം, അതിന് കുറെ കൂടെ കഴിയുമ്പോൾ നാം, കുറെ കൂടെ കഴിയുമ്പോൾ ഇതേ ശബ്ദം ഞങ്ങളെന്നാണ് യേശു ക്രിസ്തു വിവരിക്കുന്നത്. ഈ പ്രയോഗത്തിൽ നിന്ന് അല്പം കൂടെ വിശദീകരിക്കാനുള്ള ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. രണ്ട്, ദൈവത്തെ കുറിച്ചുള്ള സ്വഭാവത്തിൽ മഷിയെ കുറിക്കുന്ന പദങ്ങളാണ് പിന്നെ വരുന്നത്. ദൈവത്തെ കുറിച്ച് ഇത്രയും കാര്യം പറഞ്ഞ ശേഷം മഷിയെ കുറിക്കുന്ന പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ 456 പ്രാവശ്യം നൽകിയിട്ടുണ്ടെന്നാണ് യഹൂദ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് യഹൂദന്മാർ മഷിയെ കുറിച്ച് പറയുമ്പോൾ പ്രായേവ അംഗീകരിച്ചിരിക്കുന്ന ഒരു വസ്തുത ദൈവമെന്ന് തന്നെ അവർ അറ്റങ്ങൾക്കെഴുതിയിട്ടുണ്ട്. അത് ഞാൻ പിന്നാലെ വിശദീകരണം നൽകുന്നതാണ്. യഹൂദന്മാർ മഷിയെ വിഭാവനം ചെയ്തിരുന്നു, ആ മഷിയ ദൈവത്തോടുകൂടെ ദൈവമായിരിക്കണമെന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് യഹൂദന്മാർ മഷിയെ കുറിച്ച് പറയുമ്പോൾ അതിനുപയോഗിച്ചിരുന്ന പേരാണ് പുത്രൻ എന്ന സംജ്ഞ. ഇത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ പറയുന്ന ഒരു ഇസ്രായേൽ സന്തതികൾ അല്ലാഹുവിന് ഒരു പുത്രനെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടെയല്ല ഇപ്പോൾ ഞാൻ വരുന്നത്. യഹൂദന്മാർ മഷിയെ വിളിച്ചത് ദൈവത്തിന്റെ പുത്രം എന്നാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പഴയവൻ ധാരാളമുണ്ട്. സങ്കീർത്തനം 2:7, 45:6-7, 110:4, അതുപോലെ യെശയ്യാവിന്റെ പ്രകാരം 48:16 ഇത്യാദി വാക്യങ്ങളിൽ യേശു ക്രിസ്തു എന്നുള്ള പേര് നമുക്ക് ഇവിടെ വേണ്ട. നേരെ മറിച്ച് ദൈവത്തിന്റെ മഷിയ യഹൂദന്മാർ പറഞ്ഞു. ആ മഷിയക്ക് അവർ കൊടുത്തിരുന്ന പേരാണ് പുത്രൻ. ഇത് എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത് ഞാൻ പിന്നെ പറയും. അവിടെ മൂന്നാമത്തെ കുറിപ്പിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് ഒന്ന്, എലോഹീം എന്ന പേര് അതിന്റെ ബഹുവചന സ്വഭാവം. രണ്ട്, മഷിയെ കുറിക്കുന്ന പ്രയോഗങ്ങൾ. മൂന്നാമത്, പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 6:3-6 വാക്യങ്ങൾ അവിടെ പറയും, ദൈവം പരിശുദ്ധൻ 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം പരിശുദ്ധൻ 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 എന്ന് മൂന്ന് പ്രാവശ്യമേ പറയുന്നുള്ളൂ. രണ്ട് പറഞ്ഞ് നിർത്താമായിരുന്നു, നാല് പറഞ്ഞ് കൂട്ടാമായിരുന്നു, രണ്ടും ചെയ്യാതെ മൂന്ന് മാത്രം പറയുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളായ ഞങ്ങളല്ല ഇത് കണ്ടുപിടിച്ചത്. അവിടെ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ട് എന്ന് യഹൂദന്മാർ അംഗീകരിച്ചിരുന്നു. നാലാമത്, ദൈവത്തെ യഹൂദന്മാർ വിളിച്ചിരുന്നത് നിത്യനായ പിതാവ് എന്നാണ്. യെശയ്യാ പ്രവചനം ഈ വാക്യത്തെ വളരെയേറെ ശക്തമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിത്യനായ പിതാവ്, ദൈവം നിത്യ ദൈവമാണ്, ആ ദൈവം നിത്യ പിതാവായിരിക്കണം. നിത്യ ദൈവമെന്ന് പറയുന്നതും നിത്യ പിതാവെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. നിത്യ പിതാവായിരിക്കണമെങ്കിൽ ദൈവത്തിന് നിത്യ പുത്രൻ ഉണ്ടായിരിക്കണം. ദൈവത്തിന് നിത്യനായ ഒരു പുത്രനുണ്ട്, സമ മഷിയ യേശു ക്രിസ്തുവിന്റെ പേര് ഇവിടെ വേണ്ട. എന്നാൽ തൽക്കാലം ഞാൻ പറയുകയാണ്, ദൈവത്തിന് നിത്യനായ ഒരു പുത്രൻ മഷിയ അവരുള്ളത് കൊണ്ടാണ് യഹൂദന്മാർ ദൈവത്തെ നിത്യനായ പിതാവ് എന്ന് വിളിച്ചത്. അവർ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യഹൂദന്മാർ ഈ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ ഈ മൂന്ന് പ്രയോഗങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന്, ദൈവം പുത്രൻ പരിശുദ്ധാത്മാവ്. ഇത് അല്പം കൂടെ കഴിയുമ്പോൾ നാം എന്ന് പറയുന്ന എലോഹീം എന്ന പദത്തോട് ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ വിശദീകരിക്കണം, ഞാൻ, നീ, അവൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ, നീ എന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷൻ, അവൻ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷൻ, നമ്മുടെ മലയാള ഗായകൻ. അപ്പോൾ ഇതനുസരിച്ച് വേണം അത് പറയുക. ഇനി അടുത്ത് ഇതിന്റെ അർത്ഥമായ വിശദീകരണം സഹോദരൻ ജോൺസൺ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ എന്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ അവൾ മൂന്നുപേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാമാവ് അവൾ മൂന്നുപേരില്ലേ ഉണ്ട്. അപ്പോൾ ഈ മൂന്നിനെ ഒരു ചോദ്യം വരും, ഒന്നാധികം ഒന്ന് സമം എത്ര? മൂന്ന് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ മൂന്നെന്ന് പറയുമ്പോൾ ഈ അർത്ഥവുമില്ല. നേരെ മറിച്ച് ഒന്ന് അധികം ഒന്ന് സമമത്ര.
itu berjalan dayu Bible tidak pernah tidak.
yang daya warga itu yang Yesus Kristus berikir boleh pernah tidak? Pine, Kristiani lah yang engkau Yesus Kristus ini Hindu orang ada, yang itu ni kita ada tengah masa lagi ni jom. Hindu orang mal, celah berani itu ada Yesus Kristus boleh aku dah ngaji itu ada. Ada orang ada, ada yang kat sini yang engkau daya warga itu berikir boleh. Percaya jangan sama dengan tidak. Dan Quran itu mana pernah itu ada. Isa, darah Allah mahu manusia perhatikan kami cuci jemput. Amanusia perhatikan kami kini tu Allah itu mana matra bola orang tu korang ni pernah tu. Apa orang Allah itu mana matra bola manusia perhatikan kami ni tu berani. Adu orang Allah itu mana matra bola orang manusia perhatikan. Isa ni bi kami cuci jemput. Adu amanusia lah. Ina alpulat perhatikan orang tu. Isa amanusia lah orang tu korang ni sama dengan jadi kebot. Adu kalau ni jadi rancu sama dengan tidak. Adu Yesus Kristus alpulat jadi tu. Anjapan orang tu ayah ayah ni peribohsi pun juga sahaja orang Yesus. Anggur yang anggil, anggap pun orang dah yang orang kalau peribohsi baca, aduh untuk Yesus Kristus ini Kristiani kalau dia baca ya, mungkin orang anggur orang yang mana Yesus Kristus itu atom mati kurang dah yang orang bukan mak, abad bahaya mari kurang kudian, yang orang sama jangan padina orang berai, dan abad kedua orang bahaya mari itu, aduh untuk atre itu orang boleh orang itu boleh tiwi orang sama yang orang bukan mari bahaya mari, anggur kedua orang kudian jangan yang tidak lalu, aduh untuk namuk kita orang nama tidak itu orang Kutikar dua naga, anggernya anakgil irisnya itu beri garis manusia kerana tiga kutikar, ah tiga kutikar beri jambat ini ayah iran guna tiga badan cer, oh itu yang lecetnya alam orang, abar yang lain Yesus Kristus boleh pinjau yang mana, anggernya anakgil Yesus Kristus ini kalau beri aku tidak jadi manusia, kerana alam lecetnya pernah Yahudi mana, abad peribahagian kalau kutikar beri yang lain orang, naal pada wajah baru mula sanjari cepat, anak wajah itu mana wajah pinjau itu, abar boleh pinjau manusia dengan apa kerana. Aduh, mana aduh, dan jadi tuh Yesus Kristus ini yang kita jauh membeli jadi tidak. Randa, umah maricu baru yang pinjat itu unda. Yesus Kristus ini yang kita jauh membeli cah. Padahal ini menjadi perbuatan yang mari maricu baru yang pinjat itu unda. Anggernya oranggil, tercinta itu, aduh, mana beri kita membeli tidak. Idea ni gaya yang kita nallah, yang kita Yesus Kristus ini dah jauh agi giri kita. Negeri yang maricu, yang tuh unda orang tuh bisa giri kita orang jangan bohong tuh. Yesus Kristus yang tuh hindu nama perih mana beri. Bible perih mohon, dan kita tuh masih lagi mana. Mariat kita bagaimana? Jadi apa dah ada macam itu bapa, kerana Yesus Kristus wanda ini sesama mana Yesus yang mana beri mana bapa. Agar dari itu tuan mana yang pernah buat dalam, apa orang beri gaya dari itu tuan pernah buat kira mana mumba, Mariat kira kerana sih itu bapa. Hari ini juga cal, ini ini kira yang terkenal lo, dari itu baca nama adab putram, dari itu kira bunga anak tuh ngadil, ada tiga kira ini dari itu kira bunga anak tuh ngadil. Janda amat teh beti yang ayah, ni yang sabo dengi ayah, mana matiu perusahaan. Aku dari waktu ni anak tu tu le, ni yang mana sabo dengi ayah pernah matiu perusahaan, anak manusia pada ada cerita. Aku logat tu lama pohon, apa yang berita peranan Yesus, yang tu orang cahaya ni dikira kerana tu dari cerita tu, tanda jenat teh, orang paham mana dirucipnya ni dikira mana, abang Yesus yang tu peranan yang mana berada dikira. Oh Yesus Kristus dari waktu lagi dikira, jangan tanah perdana perta gaya ni kalau segeri dikira. Ada Kristian tiada yang marilah. Mangi kerja ceri kerana maksudnya jangan itu beri ia. Unna amatul, nama dewi betina nama um Kristus binde berum samandicah. Randa amatul, ah dewi betina guna lecchan langgam Kristus binde guna lecchan langgam samandicah. Muma amatul, abrute prabatika samandicah. Naga amatul, naga ada thana segeri kerana. Ii naga gaya ini udah istana tu, Yesus Kristus binde samandicah. Orang dewi amat, dewi tu mula mana. Yerudan mar Yesus Kristus binde guna icha. Yerju mili guru dalam ayah orang orang beri itu, thana dewi betul saman aki kerana. Yesus Kristus, saya dewa juga tu yang malah beranak. Apo Yahudi dan Maru orang Yesus Kristus beranak pun ada. Pih dewa tu pida beranak beli cerita. Apo dewa tu pida beranak beli cerita. Apo dewa tu orang samanak itu yang mana Yahudi dan Maru orang beranak. Yohanes anak cuma dengan tak. Apo Yahudi dan Maru Yesus ini keluar yang semicap bod Yesus itu jadi ni lembut beranak ni kerja itu. Apo Yahudi dan Maru beranak. Ni ini wasta betul mana cerita tu ada. Dewa tu sunda pida beranak beli cerita dengan. Ni dewa tu orang samanak kiri dia. Apo orang beranak jangan kerja itu. Apo Rasul itu Yesus Kristus, dewa tu tu sama di ceri kita berada. Tanpa dewa tu kita berada kiamat ini amat. Dewa tu orang sama nak ceri kita. Yang mana yang udah marah pada itu. Yesus di ceri kita tidak. Dewa tu pindah orang mana beli cer. Dewa tu orang sama nak ceri kita nak kerja. Aduh mana ini perdana perdana masuk lagi. Ini nahl nyai yang berada di sana itu Yesus Kristus.
തെളിയുമെന്നാണ് ഞങ്ങളുടെ ഒരു സ്ഥിതി സംവാദം. അതുകൊണ്ട് ഈ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യം വളരെ വേഗത്തിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. എലോഹീമിലെ മൂന്ന് വ്യക്തികൾ, ആ മൂന്ന് വ്യക്തികളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കാവുന്നതാണ്. മൂന്ന് വ്യക്തികളും അവിടെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യോഹന്നാൻ 14 മൂന്ന് വ്യക്തികളും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വേറെ നിലയിലേക്ക് പറയാം, ഒരു അധ്യായത്തിൽ, ഒരു പുസ്തകത്തിൽ, ഒരു അധ്യായത്തിൽ, ഒരു വാക്യത്തിൽ ഇവിടെ എല്ലാം ഈ മൂന്ന് വ്യക്തികൾ വരുന്നുണ്ട്. ഒരർത്ഥത്തിൽ ബൈബിളിൽ തന്നെ പരിശോധിക്കുക, ഈ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് നാല് വരുന്നില്ല, രണ്ടും വരുന്നില്ല, മൂന്ന് ഇങ്ങനെ ഒന്നിച്ച് വരിക. ഈ മൂന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. അവിടെ വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാളുകൾ യേശുക്രിസ്തുവിന്റെ സ്ഥാന സമയം. അപ്പോൾ ഒന്ന്, ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരാശയരി, രണ്ട്, പുത്രനാണ് സ്ഥാനപ്പെടുന്നത്, മൂന്ന്, പരിശുദ്ധാത്മാവോടെ വരികയും. അപ്പോൾ രണ്ട് സുവിശേഷകന്മാർ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മൂന്ന് ആളത്വങ്ങൾ ഉള്ളതിൽ എലോഹീമിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ പുത്രൻ വിവരിക്കപ്പെട്ടത്. അവൻ മറിയത്തിന്റെ മകനായി മനുഷ്യാവതാരം സ്വീകരിച്ച് ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാൻ വെച്ച് സ്ഥാനപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ. രണ്ട്, ഈ അംഗീകാരത്തിന് ദൈവം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവെന്ന വേണം അവന്റെ മേൽ ആകർഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദൈവം, പുത്രൻ, പരിശുദ്ധാത്മ മൂന്ന് വ്യക്തികളും വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരേ അധ്യായത്തിൽ ഈ മൂന്ന് പേരും വരുന്നത് കാണാം. അവിടെ കർത്താവായ യേശു പറയുമ്പോൾ പിതാവ് എന്ന് ദൈവത്തെ വിളിച്ചു, രണ്ടാമത് ഞാൻ പോയിട്ട് എന്നൊക്കെ പറഞ്ഞു, അത് മൂന്നാമത് കാര്യസ്ഥനത പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞു. ഒരധ്യായത്തിൽ മൂന്ന് പേര് ഒന്നിച്ച് വരിക. ഇത് കഴിഞ്ഞാൽ ഒരു വാക്യത്തിലേക്ക് വരിക. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇവിടെ എലോഹീം എന്ന നാമത്തിന്റെ പേര് പറഞ്ഞതുപോലെ ഈ വ്യാകരണ നിയമം അനുസരിച്ച് ഇതിവിടെ പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നാണ് പറയുന്നത്. ആ നാമങ്ങളിൽ എന്ന് പറയാതെ നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അതുകൊണ്ട് ഈ മൂന്ന് പേര് ഒരു ഏകവചന ക്രിയയിൽ അവസാനിക്കുന്നതിനാൽ ഈ ഏകത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഈ വിധത്തിലാണ്. അതുകൊണ്ട് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം വിടുകയാണ്. ഇവിടെ യേശുക്രിസ്തു ദൈവത്തിന്റെ മൂന്ന് വ്യക്തികളെ ആരോപിച്ചിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയുടെ മയത്തിനവനായുള്ള അവതാരമാണ്. രണ്ട്, യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവിടുത്തെ പേര് കൊടുത്തിട്ടുണ്ട്, ഇമ്മാനുവേൽ. പ്രവാചകനായ യെശയ്യാവ് 7 അധ്യായത്തിന്റെ തന്റെ പ്രവചന പുസ്തകം 7:14 പറഞ്ഞിരിക്കുകയാണ്, അത് ദൈവം അവന് കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേലിന്റെ പേരാകും. പക്ഷേ ഈ വാക്യം മത്തായി ഉദ്ധരിക്കുന്നുണ്ട്. 3:14-4:14 അവിടെ ഉദ്ധരിക്കുന്ന മത്തായി ഈ വാക്യം ഉദ്ധരിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം നമ്മോടുകൂടെ. ഞാൻ ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ഏകദേശം 33 വർഷത്തെ ഐഹ്യ ജീവിതകാലത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? അവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് ക്രിസ്തു അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. ദൈവം ചരിത്രത്തിൽ മനുഷ്യനോടുകൂടെ പാർത്ത ഒരു കാലഘട്ടത്തെയാണ് വിളിക്കുന്നത്. ദൈവം ചരിത്രത്തിൽ മനുഷ്യനോടുകൂടെ പാർത്തതാണ് ഇതെന്ന പഞ്ഞന്തരേണ യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, പറഞ്ഞ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് അവന്റെ പേരിലെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത് ഈ പേര് തന്നെ വേറൊരു ബന്ധം കൊടുത്തിട്ടുണ്ട്, അഡോണായി. യഹൂദന്മാർ യഹോവയെ കുറിച്ച് പ്രത്യേക ഒരു ധാരണയുള്ളവരായിരുന്നു. യഹോവ എന്ന പേര് കൂടെ കൂടെ ഉച്ചരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ പേരിന് പകരം അവർ ഉണ്ടാക്കിയ മറ്റൊരു നാമമാണ് അഡോണായി. അഡോണായി എന്നുള്ള വാക്കിന്റെ ഈ പേര് ഗ്രീക്കിലേക്ക് മാറുമ്പോൾ കൂറിയോസ്, കൂറിയോസ് എന്നുള്ള ഈ വാക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ കർത്താവ്. ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പല കർത്താക്കന്മാർ ഭരിച്ചിരുന്നു, ഇടപ്രമുഖന്മാരായി ഭരിച്ചിരുന്നു. കൊച്ചി രാജാവിന്റെ കീഴിലെ ഇടപ്രമുഖന്മാരെയാണ് ഇവിടെ കർത്താക്കന്മാർ എന്ന് വിളിച്ചത്. അപ്പോൾ ആ വാക്ക് തന്നെ അന്തലീനമായിരിക്കുന്നത് ഭരണാധികാരി, ഒരു സ്വത്തിന്റെ ഉടമസ്ഥൻ, ഒരു കാര്യത്തെ കുറിച്ച് ആത്യന്തികമായി തീരുമാനം ചെയ്യാൻ കഴിയുന്ന വ്യക്തി എന്നൊക്കെയാണ്. ഈ അർത്ഥത്തിൽ അഡോണായി എന്നുള്ള പദം പഴയ നിയമത്തിൽ ദൈവത്തിന് ഉപയോഗിച്ചു. അതേ പദം യഹോവയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കർത്താവ് എന്ന് പറയുമ്പോൾ വലിയ അക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് യേശു ക്രിസ്തു പരിപാടിയുള്ള പുത്രൻ, അവരെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഇംഗ്ലീഷ് ചെറിയ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വ്യത്യാസം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂറിയോസ് എന്ന് പറയുന്ന ഈ പേരിലാണ് യേശു ക്രിസ്തുവിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ തന്നെ കൂറിയോസാണ്, അഥവാ കർത്താവാണ്. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞതിന് ശേഷം മറിയം യേശുവിനെ പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ ആകാശത്തിന്റെ അന്തരങ്ങളിൽ വെളിപ്പെട്ടതായ ദൈവദൂതന്റെ പ്രഖ്യാപനമാണ് ലൂക്കോസ് 2:10.
അവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സർവജഗത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി തിരിച്ചിരിക്കുന്നു. പ്രസംഗ വിഷയം ഇതല്ലായിരുന്നെങ്കിൽ ഈ ഒറ്റ വാക്യം മതി എനിക്ക് മൂന്ന് ദിവസം പ്രസംഗിക്കുക. കർത്താവായ യേശു ക്രിസ്തു കർത്താവാണ്, അതുകൊണ്ട് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, യേശു ക്രിസ്തു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന രക്ഷിതാവ്, പുത്രൻ എന്ന രക്ഷിതാവ്, അഭിഷിക്തൻ എന്ന രക്ഷിതാവ്, മശിഹ എന്ന രക്ഷിതാവ്, ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു തിരുവതാരം ചെയ്ത ഇന്ന് ലേഖനത്തിലേക്ക് ഇന്ന് എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന പ്രസക്തി ഇതാണ് ഇന്ന്. അതുകൊണ്ടാണ് ഈ ഇന്ന് എന്നുള്ള വാക്ക് പ്രസക്തി വന്നത്. ദൈവം നമ്മുടെ ദൂതം പറഞ്ഞത് കർത്താവാണ് ജനിച്ചിരുന്നത്, മരിയത്തിന്റെ കൈവരത്തേക്ക് വന്ന ശിശു ഉണ്ടല്ലോ, ആ ശിശു തന്നെ ആരാണ് ഇവിടെ വ്യക്തമായി കർത്താവാണെന്ന് അത് അപ്പുറം ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ പിന്നാലെ പല വാക്യങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിക്കാൻ നിവൃത്തിയില്ല. യേശുവിനെ കർത്താവായിട്ടാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത്. യോഹന്നാൻ 13:13 തോമസ് 20:28 കർത്താവ് ദൈവമെന്നാണ് വിളിക്കുന്നത്. അടുത്ത് യഹോവയെ കുറിച്ച് പഴയത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ എന്തെല്ലാം ദൈവത്തെ കുറിച്ച് പറയുന്നുവോ അതെല്ലാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനവധി പോയിന്റുകൾ പുതിയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് ഇവിടെ വായിക്കുന്നത് ആദ്യനും അന്ത്യനും എന്നാണ്. ദൈവത്തെ വിളിക്കുന്നത് യെശയ്യാവ് 44:6, 48:2, വെളിപ്പാട് പുസ്തകം 1:8, 17:18. ഈ രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പറയുന്നത് ആദ്യനും അന്ത്യനുമാകുന്നു, യേശു ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനം ആദ്യനും അന്ത്യനുമാകുന്നു എന്നാണ്. 2, യഹോവ പ്രത്യക്ഷനാകുന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. എബ്രായ ലേഖനം 9:26, ഉൽപ്പത്തി പുസ്തകം 2:22, 13:14 സമാന്തരമായി യഹോവ പ്രത്യക്ഷനാകുമെന്നുള്ളതിന് പകരം ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു അവൻ പ്രത്യക്ഷനാകും ആയിരിക്കുന്നു എന്ന്. 3, യഹോവ റാഫ ഉറപ്പാണ് 15:26, സൗഖ്യമാക്കുന്ന ദൈവം. അതിന് ഇവിടെ വിവരിച്ചിരിക്കുന്നത് 1 പത്രോസ് 2:24 ഇവിടെ പറയുന്നത് ക്രിസ്തു നമ്മെ സൗഖ്യമാക്കുന്നവരാണ്. അതുപോലെ തന്നെ യഹോവ നിസി 4 കുറിപ്പ് ഉറപ്പാണ് 17:15, ക്രിസ്തുവിനെ കുറിച്ച് ഇതേ വാക്ക് തന്നെയാണ്, കൊടി ഉയർത്തപ്പെട്ട കൊടിയാണ്. യഹോവ ഉയർത്തപ്പെട്ട കൊടിയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടവരാണ്. 5, യഹോവ ശാലേം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സമാധാനം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14, കൊലോസ്യർ 1:20 ഈ വാക്യങ്ങളിൽ യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. റോമർ 5:1, യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. അത് കഴിഞ്ഞാൽ യഹോവ റാഹ, യഹോവ എന്റെ ഇടയനാകുന്നു. സങ്കീർത്തനം 23:1, യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ ദൈവത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹോവ സിദ്കീയനു അഥവാ യഹോവ നമ്മുടെ നീതി. യിരമ്യാവ് 23:6, 1 കൊരിന്ത്യർ 1:30, 1 യോഹന്നാൻ 1:9 ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ നമ്മുടെ നീതി എന്നതിന് സമാന്തരമായി ക്രിസ്തു നമ്മുടെ നീതിയാകുന്നു എന്നാണ്. 8, യഹോവ ക്ഷമ, യഹോവ അവിടെ, യഹോവ അവിടെ എന്ന് യഹെസ്കേൽ 48:35 പറയുമ്പോൾ ഇവിടെ ഇതാ ക്രിസ്തു അവിടെ, ശിഷ്യന്മാർ ഇവിടെ കൂടുന്നുവോ അവരുടെ നടുവിൽ അവിടെ. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ കാണാം. ഇനി ഇതെല്ലാം ദൈവത്തിന്റെ പേരിലൂടെയുള്ള കാര്യമാണ്. ഒരു പോയിന്റ് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ. 1, നാമം സംബന്ധിച്ച്, അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. 2, ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ ഗുണലക്ഷണങ്ങൾ, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം നിത്യനാകുന്നു. യെശയ്യാവ് 20:48, 9:6, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമം പറയുന്നത് യേശു ക്രിസ്തു നിത്യനെന്നാണ്. വെളിപ്പാട് പുസ്തകം 1:18, എബ്രായ ലേഖനം 10:1-10. അതുപോലെ ദൈവത്തിന്റെ ശാശ്വതത്വം, അതുതന്നെ മാറ്റമില്ലായ്മ, സങ്കീർത്തനം 102:26-27 പറയുമ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ച്, എബ്രായ ലേഖനം 13:8, അപ്പോൾ ദൈവത്തിന്റെ ശാശ്വതത്വം, അതുപോലെ ദൈവത്തിന്റെ സർവശക്തി, അത് പുറപ്പാട് പുസ്തകം 6:3, 5:17 പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ഇതേ വാക്യം പുതിയ ആവർത്തിക്കുകയാണ്. സർവശക്തനാണ് നമ്മുടെ കർത്താവ്, അവന്റെ ശക്തിയുടെ മുമ്പിൽ എല്ലാം വിനീതമാകുകയാണ്. അതൊക്കെ ഞാൻ പ്രസംഗ രൂപത്തിൽ പറഞ്ഞാൽ ഈ ഓരോ പോയിന്റും ഓരോ മണിക്കൂർ പ്രസംഗിക്കാൻ കൃഷ്ണൻകുട്ടിക്ക് പ്രയാസമില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് അടുത്ത് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സർവജ്ഞാനമാണ്. ദൈവം സർവജ്ഞാനിയാണ്, യേശു ക്രിസ്തു സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ ദൈവത്തെ കുറിച്ച്
പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 109:1-6 രണ്ട് യോഹന്നാൻ 2:25-16 യേശുക്രിസ്തു സകലവും അറിയുന്നവനാണ്. അതൊക്കെ വിശദ തെളിവ് സഹിതം ഞാൻ പറഞ്ഞു. ദൃഷ്ടാന്തം ഓരോന്നിനും ഓരോന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഒരു 1.5 മണിക്കൂർ ആദ്യം പ്രസംഗിക്കണം. ഇവർക്ക് അഷ്ടിച്ചെനിക്ക് 2.5 മണിക്കൂർ തന്നിട്ടുള്ളത്. എനിക്കാണെങ്കിൽ പ്രസംഗിക്കാൻ ഇതുപോലുള്ള വിഷയങ്ങൾ കിട്ടിയ ഒരു 5-6 മണിക്കൂർ വേണം, അല്ലെങ്കിൽ പിന്നെ 2 ദിവസമാക്കണം. അതുകൊണ്ട് യോഗ സംഘാടകർ ചുരി വെട്ടിച്ചുരുക്കിയാണ് സമയം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ പോയിന്റിനും ഒന്നിലധികം ദൃഷ്ടാന്തം പറയുവാനുള്ള എല്ലാ ടീസിയിലാക്കിയാണ് ഞാനിവിടെ വരുന്നത്. അവിടെ പിയ സഹോദരന്മാരെ, യേശു ക്രിസ്തു സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായ ദൈവത്തെ കുറിച്ച് സങ്കീർത്തനം 139:7-12 വാക്യങ്ങൾ, യിരെമ്യാവ് 23:24 വാക്യങ്ങൾ ഇത് കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യോഹന്നാൻ 3:13 സ്വർഗത്തിൽ ഇരിക്കുന്നവരായി സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുത ചൂണ്ടിക്കാണിക്കണം. ദൈവത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രിസ്തുവുമായിട്ട് എങ്ങനെ ഇണങ്ങി ചേർന്നിരിക്കുന്നു. ക്രിസ്തു അത്ഭുതം ചെയ്തതുകൊണ്ടല്ല ഞാൻ ദൈവം വിളിക്കുന്നത്, ഈ ഗുണങ്ങൾ ക്രിസ്തുവിൽ നിക്ഷിപ്തമായി കാണുന്നത് കൊണ്ട്, ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നത്. ഇനി ഇതിനോട് ചേർന്ന് മൂന്നാമത് ഞാൻ പറഞ്ഞ പ്രവൃത്തികൾ സംബന്ധിച്ച്, പഴയ നിയമത്തിലെ ദൈവം എന്ത് പ്രവർത്തിക്കുന്നുവോ അത് പുതിയ നിയമത്തിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നതായി പറയുന്നു. പ്രപഞ്ച സൃഷ്ടി തന്നെ ദൈവം നടത്തി, ആ സൃഷ്ടിയാണ് നടത്തി എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യെശയ്യാവിന്റെ പ്രവചനം 20:48, ഉൽപ്പത്തി പുസ്തകം 1:1, സങ്കീർത്തനം 96:5, ഇവിടെയെല്ലാം പറയുമ്പോൾ ദൈവമാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1:1-3 യേശു ക്രിസ്തുവാണ് സൃഷ്ടി നടത്തുന്നത്. അവിടെ വായിച്ചു നോക്കിയ യോഹന്നാൻ 1:1-3 വാക്യങ്ങളിൽ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തര ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിട്ട് ലേഖനം 1:16 വാക്യം വരുമ്പോൾ, സകലം അവൻ മുഖാന്തരവും അവനായിട്ട് ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. എബ്രായ ലേഖനം 1:3 വരുമ്പോൾ ഇതേ വായിക്കുന്നത്, സകലും അവൻ മുഖാന്തരം ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ലോഗോസ് ആയതിനാൽ, ദൈവത്തോടുള്ള നിത്യനായ പുത്രനായ ഇരിക്കുന്നതിനാൽ, നാം എന്ന് അരുളി ചെയ്യുന്ന എലോഹീം എന്ന് പറയും ദൈവത്തിൽ ഒരാളിനായിട്ട് മാത്രമൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഐക്യത്തിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, ഇച്ഛിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്നത് ക്രിസ്തു, വ്യാപരിക്കുന്നത് ആത്മാവ്, ഇതുപോലെ പ്രപഞ്ച സൃഷ്ടികൾ ദൈവവും ക്രിസ്തുവും ആത്മാവ് ഒന്നിച്ചതാണ് പ്രവർത്തിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചു, ആ പ്രപഞ്ചത്തിൽ ആത്മാവ് വ്യാപരിക്കുന്നു, പുത്രൻ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ദൈവം വിളിക്കുന്നു. രണ്ടാമത്, അനിത്യങ്ങളും പാപങ്ങളും മോചിക്കുന്നതിൽ, അതിനെ കുറിച്ച് മുമ്പ് ബഹുമാനപ്പെട്ട സഹോദരൻ വർഗീസ്വരനെ ഓർപ്പിച്ചതാണ്. അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുന്നത് പഴയ ദിവസത്തെ ദൈവമാണ്. അതൊരു ചെറിയ നിഷ്ടാന്തം ഞാൻ പിന്നെ പറയും. അത് അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുക, സങ്കീർത്തനം 103:3, അതുപോലെ 109:8, യഹോവ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു, അകൃത്യങ്ങൾ മോചിക്കുന്നു എന്ന് അവിടെ പറയുമ്പോൾ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പാപമോചനം കൊടുക്കുകയാണ്. ലൂക്കോസ് 7:38, മത്തായി 9:2-6 ഈ വാക്യങ്ങളിൽ യേശു ക്രിസ്തു പാപമോചനം കൊടുക്കുകയാണ്. പട്ട അടുക്കൽ വന്ന പട്ടണ പാപണിയായ സ്ത്രീ പാപാന്തികെ വന്ന് പാദം നടത്തി പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച വധുതയായ വനിതയ്ക്ക് പാപമോചനമായി നൽകുന്ന കർത്താവ്, പാപമോചനമാക്കിയപ്പോൾ ശിഷ്യന്മാർ നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചപ്പോൾ യഹൂദന്മാർ ചോദിച്ചത് ഇങ്ങനെയാണ്, പാപമോചനം കൊടുക്കുന്ന ഇവനാ? അവർക്കറിയാം പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പാപങ്ങളെ മോചിക്കുന്നത് ദൈവത്തിന് മാത്രമാണ് അധികാരമെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ പാപമോചനം കൊടുത്തുകൊണ്ട് തന്റെ ദൈവത്വത്തെ വിളംബരം ചെയ്യുകയാണ്. അവന്റെ പ്രവൃത്തിയിലൂടെ അവർ ദൈവത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. 3, മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതിൽ, ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ ദൈവത്വത്തെ വിശദീകരിക്കുന്നത് ഞാൻ നേരത്തെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇവിടെയാണ്. യോഹന്നാൻ 5:21-22, വയനൊന്നിന്റെ 25, സങ്കീർത്തനം 50:4-3 ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ഉണർത്തി ജീവിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഇതേ പ്രവൃത്തി ചെയ്തതിനാൽ അവരെ ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവമായി അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. 4, ന്യായവിധി നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ദൈവമായിട്ട് ഞങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ സംബന്ധിച്ച് ഇനി അടുത്ത് അതിപ്രധാനമായ മറ്റൊരു കാര്യം കൂടെ ചില കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. പ്രാർത്ഥന കേൾക്കുന്നതാണ് മറ്റൊരു കാര്യം. ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നത്, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്നത് ദൈവമാണ്. 1 Samuel 7:5-9. അതിനോട് ചേർന്ന് യോഹന്നാൻ 14:13 1 Yohanan 5:14 യേശു ക്രിസ്തു പറയുന്നത് എന്നോട് പ്രാർത്ഥിച്ചാൽ,
ഞാൻ എന്റെ പിതാവിനോട് പറയും നിങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് പഴയ നിയമത്തിൽ പറയുമ്പോൾ ദൈവം, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവം അംഗീകരിക്കുന്നു. നാലാമത്തെ കുറിപ്പ്, ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധന സ്വീകരിക്കുന്ന കാര്യത്തിൽ യേശു ക്രിസ്തു ദൈവത്തിന് സമനാണ്. നമുക്കറിയാം പഴയ നിമിത്തിൽ ആവർത്തനം 6:13 പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. മത്തായി 4:10 തന്നെ പരീക്ഷിക്കുന്ന പിശാചിനോട് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പിശാചിന്റെ മനസ്സിലായി. ഇതുപോലെ തന്നെ ഇത് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു താൻ കുട്ടിയായിരുന്നപ്പോൾ കിഴക്കിന്റെ വിദ്വാൻമാർ വന്ന് അവരെ നമസ്കരിക്കുകയുണ്ടായി. ഇപ്പം മത്തായി 2:11 കിഴക്കിന്റെ ദിക്കുകളിൽ നിന്ന് വന്ന വിദ്വാൻമാർ വന്ന് പൊന്ന് മൂര കുന്തിരിക്കം അവരെ കാൽക്കി വെച്ച് വീടവർ നമസ്കരിച്ചു. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഈസാ നബി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്നല്ലേ. അപ്പോൾ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതാ ഈസാ നബിക്ക് തന്നെ വീട് വണങ്ങി ഒന്ന് മൂര കുന്തിരിക്കം വെച്ച് നമസ്കരിക്കുന്ന ഇവരോട് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നെ നമസ്കരിക്കുന്നതുണ്ട് എന്റെ ദൈവമായ പിതാവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എന്തുകൊണ്ട് ഈ അത്ഭുതസിദ്ധിയുള്ള ക്രിസ്തു പറഞ്ഞില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു എന്ന് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നു. രണ്ട്, സൗഖ്യം ലഭിച്ച കുട്ടൻ കർത്താവായ യേശു കുരനെ സൗഖ്യമാക്കി. അവർ വീണ് നമസ്കരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നീ എന്നെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞില്ല, അവർ സ്വീകരിക്കുകയുണ്ട. മൂന്നാമത്, യേശുവിന്റെ പുനരുത്ഥാന ശേഷം തോമസ് യേശുവിനെ വീണ് വണങ്ങി നമസ്കരിച്ചു. യേശു അത് നിരസ്കരിച്ചില്ല. യോഹന്നാൻ 20:28 പത്മോസിൽ വെച്ച് യോഹന്നാൻ യേശുവിനെ കണ്ടു. ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവരെ കാൽക്കൽ വീണു. യേശു ചെന്ന് അവരെ തൊട്ട് സൗഖ്യമാക്കി. അവനെ എഴുന്നേൽപ്പിച്ചു. ആ യോഹന്നാൻ വീണ് നമസ്കരിച്ചപ്പോൾ ഒരു ദൂതം പറഞ്ഞത് നീ എന്തുകൊണ്ട് എന്നെ സംസ്കരിക്കുന്നു, ഞാനും നിന്നെ പോലെയുള്ളവനാണ്, ഞാനും നിന്നെ പോലെ ശിശുഭൂഷകൻ മാത്രമാണ്, എന്നെ നമസ്കരിക്കരുതെന്നാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തി കൊടുത്ത ദൂതം പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ നമസ്കരിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു തന്നെ ആരാധിക്കുന്നതിലൂടെ അവരെ വിലക്കാത്തതിലൂടെ തന്റെ ദൈവത്വം അവൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. 5, ദൂതന്മാരും സർവ്വസൃഷ്ടികളും ആരാധിക്കുന്നു എന്നാണ് എബ്രായ ലേഖനം 1:8 വെളിപ്പാട് പുസ്തകം 4:5 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരായി മാറുകയാണ്. അവരെല്ലാം ആരാധിക്കുകയാണ്. എല്ലാവരും ആരാധിക്കുന്നു. ഭാവിയിൽ സകലരും ആരാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 6-ാമത്തെ കുറിപ്പ് ഞാൻ ഇവിടെ വാങ്ങുകയാണ്. ഈ ആരാധ്യനായ ക്രിസ്തുവിനെ ദൈവമല്ലാതെ പിന്നെ എന്തായി വിളിക്കാം? ചില മനുഷ്യരെയും ആരാധിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇങ്ങോട്ട് ചില ചോദ്യങ്ങളൊക്കെ വരും. ദൈവത്തിന് ഏകജാതനായ പുത്രനൊന്ന് ഇസ്രായേലിനെ വിളിച്ചിട്ടില്ലേ? ഒന്ന്. പക്ഷേ ആ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവം എന്ന് വിളിക്കുമ്പോൾ മറ്റു ജനതയെ ദൈവം എന്ന് വിളിച്ചിട്ടില്ലേ? ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അതിന്റെ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ കർത്താവായ യേശു കാര്യം ചെയ്തിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു നമസ്കരിക്കാൻ വന്ന സ്ത്രീയോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. അവൾ പറഞ്ഞു, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് വെച്ചാൽ ഈ സ്ത്രീയോട് പറഞ്ഞത് നിങ്ങൾക്ക് ദൈവം ദൈവമായിരിക്കുന്ന പോലെയല്ല എനിക്ക് ദൈവം ദൈവമായിരിക്കുന്നത്, നിങ്ങൾക്ക് ദൈവം പിതാവായിരിക്കുന്ന പോലെയല്ല എനിക്ക് ദൈവം പിതാവായിരിക്കുന്നതെന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് കർത്താവ് നിന്റെ ദൈവം നിങ്ങളുടെ ദൈവം, എന്റെ ദൈവം എന്റെ ദൈവം നിങ്ങളുടെ ദൈവം, ഇത് വളരെ വ്യക്തമാണ്. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും നമസ്കരിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ വിടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കണം. ഇതിന് ഖുർആൻ വല്ല അംഗീകാരം നൽകുന്നുണ്ടോ? ഖുർആൻ എനിക്ക് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ എനിക്ക് ഖുർആന്റെ ആവശ്യമില്ല. കാരണം ഖുർആൻ എന്റെ മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്തതായ ഈ ഖുർആന്റെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഞങ്ങൾക്കിതിനെ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് ഖുർആൻ തന്നെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സമർത്ഥിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് 2-3 വാക്യം വായിക്കണം. അവിടെയാണ് ഞങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ടല്ലോ, ഇവിടെ ഒരു വൈരുദ്ധ്യമില്ലെന്നല്ലേ പറയുന്നത്. നമുക്ക് ഒരുമിച്ചിട്ട് വാക്യം വായിക്കണം. 1:4 182 ഖുർആൻ 4:182 2:285 3:84 ഈ മൂന്ന് വാക്യങ്ങൾ ക്രമമായിട്ട് വായിക്കാം. അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും അവരിൽ ആർക്കിടയിലും വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ പ്രതിഫലം പിന്നീട് അള്ളാഹു കൊടുക്കും. അള്ളാഹു കൊടുത്തു കൊടുക്കുന്നവനും പരമകരുണയും ആകുന്നു. ഇനി അതിനോട് ചേർന്ന് 2:285 വായിക്കുക. പ്രവാചകന്മാർ ആർക്കിടയിലും വ്യത്യാസം കൽപ്പിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? 2:285 തന്നെ നാദം കേൾക്കുന്നും തനിക്ക് ഇറക്കപ്പെട്ടതിൽ ദൂതൻ വിശ്വസിച്ചു, സത്യവിശ്വാസികളും അതിൽ വിശ്വസിച്ചു,
അവരെല്ലാവരും അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചു. അവന്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല എന്ന് പറഞ്ഞ ദൂതക്കാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. അവന്റെ ദൂതന്മാരും അവർ സിയം അഹമ്മദും അവരുടെ ഭാഷാന്തരം കൂടെ വായിക്കും. സിയൻ അഹമ്മദും അവരുടെ ഭാഷാന്തരം കൂടെ വായിച്ചാലേ മനസ്സിലാക്കിയുള്ളൂ. അവന്റെ പ്രവാചക ദൂതന്മാർ സംവാദികന്മാർ ആർക്കിടയിലും വ്യത്യാസം കൽപ്പിക്കുന്നില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ചേർന്ന് മൂന്നാമത്തെ 84 കൂടെ വായിച്ചു. 3:84 പറയുക, അള്ളാഹുവിലും ഞങ്ങൾ കിടക്കപ്പെട്ടതിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസാഖ്, യാക്കൂബ് അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ എന്നിവർക്ക് ഇറക്കപ്പെട്ടതിലും മൂസായ്ക്കും ഈസായ്ക്കും മറ്റെല്ലാ നബിമാർക്കും തങ്ങളുടെ നാദം കിളന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിലാർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല. അവർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഖുർആന്റെ വൈരുദ്ധ്യം നോക്കണം. രണ്ടാം അധ്യായത്തിന്റെ 253 17:55 ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വായിച്ച ഭാഗത്ത് ദൈവത്തിന്റെ അല്ലാഹുവിന്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഈ രണ്ടാം അധ്യായത്തിന്റെ 253 അവരിൽ ചിലരെ കാണാൻ ശ്രേഷ്ഠരാക്കി അല്ലാഹു സംസാരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ ചിലരെ ചില പദവികൾ ഉയർത്തുകയും ചെയ്തു. അവരിൽ ചിലരെ ശേഷന്മാരാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരെന്ന് പറയുന്നു ഒരു വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. ഇത് സ്വർഗത്തിലെ മൂലഗ്രന്ഥത്തിലിരിക്കുന്ന അതിനോട് എഴുതിക്കൊടുത്തതാണ്. അത് എഴുതിയിരിക്കുന്നതിനെയാണ് അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഒരു വ്യത്യാസം പറ്റിയിട്ടില്ല. അത് തന്നെ ഖുർആനിൽ തന്നെയാണ് 2:253 പറയുന്നത് വ്യത്യാസമുണ്ടെന്ന്. ചിലരെ ശേഷന്മാരാക്കി, ഇത് വ്യത്യാസമാണല്ലയോ, ഇത് വ്യത്യാസമാണല്ലയോ. അതുപോലെ 15:55 വീണ്ടും ആവർത്തിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നില്ല. മുഹമ്മദ് നബിയോട് യഹൂദന്മാരുടെ ചോദ്യം ചോദിച്ചു, എന്ത് പ്രവാചകന്മാർ ചിലരൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അടയാളം നിന്നെ അള്ളാഹു അയച്ചു എന്നുള്ളതിന് ഒരു അടയാളം കാണിക്കണം. ഈ മരുഭൂമിയാണല്ലോ ഈ അറബി സൗദി അറേബ്യ, മരുഭൂമിയിൽ ഒരു അരി ഉറപ്പെടുത്തിക്കൂ എന്ന അറിവാണ്. അരി ഉറപ്പെടുത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പല പ്രാവശ്യം യഹൂദന്മാർ അദ്ദേഹത്തെ ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം, സ്വർഗത്തിൽ നിന്ന് ഒരു കളി ഇറങ്ങിത്തരിക അതല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ ഒരു അരി ഉറപ്പെടുത്തിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ ദീർഘമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അറിയി ഞാൻ വായിക്കാൻ പോകുന്നത് 6:109 ആ ഖുർആൻ 6:109 ഇപ്പോൾ മുഹമ്മദ് സംബന്ധിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാൽ പ്രവാചകന്മാർ ദൈവങ്ങളാൽ അയക്കപ്പെട്ട പ്രവാചകന്മാരാണ് ചോദ്യം ചെയ്തു. എന്നാൽ എനിക്ക് ഇതൊന്നും കഴിയില്ലെന്ന് അദ്ദേഹം സംബന്ധിച്ചിരിക്കുക. അപ്പൊ അദ്ദേഹം കഴിയുന്നത് സംബന്ധിച്ചിരിക്കുമ്പോൾ ഈസാമി അതിനേക്കാൾ വലിയ കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിക്കും ഈസാമിക്കും വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നു കിട്ടിയാൽ തങ്ങൾ അതിൽ വിശ്വസിച്ചുകൊള്ളുമെന്ന് അവർ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തു. അങ്ങേറ്റം ഉറപ്പിച്ചു പറഞ്ഞു, പറയുക ദൃഷ്ടാന്തം അള്ളാഹുവിൽ മാത്രമാണുള്ളത്. ദൃഷ്ടാന്തം അള്ളാഹുവിൽ മാത്രമാണുള്ളത്. അവ വന്നാൽ അവർ വിശ്വസിക്കും എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവർ വിശ്വസിക്കുകയില്ല. ഇത് അദ്ദേഹം പറയുകയാണ്, ഇനി എന്തെങ്കിലും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം താങ്ങിട്ടില്ല. അപ്പോൾ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം, ഇത് തന്നെ ഇവിടെ മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശവും ഒരു പുസ്തകം MBS പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഷാമുൽ ഹമീദാണ് എഴുത്തുകാർ. അദ്ദേഹം ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത് വളരെ വിചിത്രമായ രീതിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രവാചകനായ പരിഭ്രാന്തിയിലായിരിക്കുന്ന അപ്പോൾ ഒരു അത്ഭുതം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈസാവും മൂസാവും അത്ഭുതം ചെയ്തു, ഈസാവും അത്ഭുതം ചെയ്തു, നീ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ പ്രവാചകനാണെന്നുള്ള ഒരു അത്ഭുതം കാണിക്കാനുള്ള അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധാരണ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് അദ്ദേഹം സംബന്ധിച്ചിരിക്കുക. അപ്പോൾ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസമുണ്ടോ? മുഹമ്മദ് നബിക്കും യേശുക്രിസ്തുവിനുമിടയിൽ വ്യത്യാസമുണ്ടോ? ഇനിയും ഞാൻ പറഞ്ഞല്ലോ അമാനുഷ്യ പ്രവർത്തികൾ അള്ളാഹു മാത്രമുള്ളതെന്ന് നമ്മളെ വായിച്ചു. അതിനുള്ള എത്രയോ പുസ്തകങ്ങൾ കിടക്കുന്നു, അതിന്റെ സമയമില്ലാത്തത് വായിപ്പിക്കുന്നില്ല. മാത്രമല്ല ഉടൻ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുമാണ്. ബൈബിൾ പരിചയമുള്ളതുപോലെ ഉടൻ വേലൊക്കെ പരിചയമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വസ്തുത ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പോകുന്നത് ദൈവത്തിന്റെ നാമമല്ല ഞാൻ ആദ്യം പറഞ്ഞത്, നാമം സംബന്ധിച്ച് ഇവൻ ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് പ്രശ്നം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ കരുമ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്. 4:171 അവിടെ അള്ളാഹുവിന്റെ വചനം അല്ലെങ്കിൽ കരുമ ാണ്
Aku tak boleh kunci, saya yang paling dulu. Aku
Masih, ibu dah boleh berada pada masjid. Masih, ibu dah boleh berada pada masjid.
മൂന്നാമത്തെ 45 അഞ്ചിന്റെ 75 112 അനേക വാക്യങ്ങൾ മസി ഈസാ ഈസാ എന്നാണ് വെച്ചിരിക്കുന്നത്. ഈസാ എന്ന് പറയുന്ന പേര് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിങ്ങൾ സമ്മതിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ അംഗീകാരമാണ് ഇത്. എന്തുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറയാം, യേശു ക്രിസ്തുവിനെ ദൈവപുത്രം എന്നല്ലേ വിളിക്കുന്നത്? ക്രിസ്ത്യാനികൾ മാത്രമല്ല യഹൂദന്മാരാണ് വിളിച്ചത്. യഹൂദ പരമ്പരയിൽപ്പെട്ട കയ്യഫാസ് കയ്യഫാസ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ ചോദിച്ചത്, നീ വന്ദ്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? മസി എന്ന് പറഞ്ഞാൽ ക്രിസ്തു, മസി എന്ന എബ്രായ പദം, ഗ്രീക്ക് പദം ക്രിസ്തു. അതുകൊണ്ട് ഇവിടെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് മലയാളത്തിൽ അപേക്ഷിക്കാൻ കഥമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാർ പറഞ്ഞിരുന്നത് ദൈവപുത്രൻ എന്നാണ്, മസീഹ സമം ദൈവപുത്രം. അപ്പോൾ മസി എന്ന പദം എത്ര കാലം കൊനാൻ അംഗീകരിക്കുന്നുവോ അത്രയും കാലം മസീഹ എന്ന ശബ്ദത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വം അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം കുറെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ക്രിസ്ത്യൻകുട്ടിയുടെ പക്ഷം. ഇനി അടുത്ത വായത്തേക്ക് ഞാൻ പറയാം, യേശു ക്രിസ്തുവിന്റെ ജനനം പിതാവില്ലാതെ, ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണെന്നുള്ളത്. പിതാവില്ലാതെ അഞ്ചു തരം ജനനത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവം നേരിട്ട് നടത്തി സൃഷ്ടി ആവാം. രണ്ട്, ആദത്തിൽ നിന്ന് കറുവ. മൂന്ന്, നരനാരീ സംയോഗത്താൽ മാനവജാതി. നാല്, അത്ഭുതകരമായ ചില പ്രത്യേകതയിൽ യോഗമാസനാർഗമിശീലം ശിംശോ തുടങ്ങിയുള്ളവരെല്ലാം അകാ. അതുപോലെ തന്നെ അസാധ്യതയിലെ സാധ്യത, അസംഭവ്യതയിലെ സംഭവ്യത എന്ന് പറയാവുന്നതാണ്, അത് ജനിച്ചവരാണ്. അഞ്ചാമത്, സ്ത്രീകൾ മാത്രം കർത്താവായ യേശു ക്രിസ്തു. ഇത് ബൈബിളിൽ പറയുന്നതാണ്, യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത്? പിതാവില്ലാതെ പരിശുദ്ധാത്മാവിനാൽ എന്നാണ്. ഖുർആനിൽ തന്നെ മൂന്നാമത്തേത് 45 47 19 20 22 19 22 മുതൽ 25 വരെ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈസാ പിതാവില്ലാതെ ജനിച്ചു എന്നാണ്. അതിനാൽ ഈ അത്ഭുത ജനനം ഖുർആൻ അംഗീകരിക്കുന്നു. ഇവിടെ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസം വച്ചില്ലെന്നല്ലേ പറഞ്ഞത്, ഇവിടെ ഉണ്ടോ എന്ന് ഇപ്പോൾ നോക്കാം. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പിൻബലം നൽകിയിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ പിൻബലം നൽകി എന്ന് പറയുമ്പോൾ രണ്ടാമധ്യായത്തിന്റെ 87 153 അഞ്ചാമധ്യായത്തിന്റെ 110 58 22 ഇത്രയും ഖുർആൻ സൂത്രങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പിൻബലം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞാൻ എഴുതിയ ഒരു കൊച്ചു പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ ആ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും പറയുന്നുണ്ട്. അതിവിടെ വിശദീകരിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. എന്താണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ സംബന്ധിച്ച് ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ യേശു ക്രിസ്തു മറ്റ് പ്രവാചകന്മാരും എല്ലാം വ്യത്യസ്തനാണ്. വ്യത്യാസം വച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയണം. അതുകൊണ്ട് ജനനത്തിൽ യേശു ക്രിസ്തു വ്യത്യസ്തനാണ്. പിതാവില്ലാതെ ദൈവവിയോഗത്താൽ കന്യകയിൽ നിന്നും ജനിച്ചു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. ആധാരം 10:1-18 ലൂക്കോസ് 1:26-35 രണ്ട്. ഇത് ഖുർആനിൽ എങ്ങനെയാണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഇഷ്ടത്താൽ പിതാവില്ലാതെ മറിയത്തിൽ കനിമയാലും കൂഹനാലും ജനിച്ചവനാണ് ഈസാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3:45-47, 19:20, 22:35 സൂക്തങ്ങൾ ഇങ്ങനെ ജനനത്തിൽ യേശു ക്രിസ്തു മറ്റു പ്രവാചകന്മാരെക്കാൾ മുഹമ്മദ് നബിയേക്കാൾ മഹാനല്ലേ. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ യേശു ക്രിസ്തു വ്യത്യസ്തനാണ്. ഖുർആൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ പിത്തരം നൽകിയെന്ന്. ബൈബിൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ജനിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ശക്തിയും അഭിഷേകവും പ്രാപിക്കുകയും വിശ്വസിക്കുന്നവർക്ക് അവർ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ബൈബിൾ 3:10-3:16 ലൂക്കോസ് 3:2-22:24-49 യോഹന്നാൻ 15:26 ഇത്രയും വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു മറ്റു പ്രവാചകന്മാരൊന്നും പ്രത്യേകിച്ചും മുഖമ്മദ് നിന്നും വ്യത്യസ്തനല്ലേ. ഇനി ഖുർആൻ എന്താണ് പറയുന്നത്? ഈസായ്ക്ക് പരിശുദ്ധാത്മാവിന് പിൻബലം നൽകി. 2:87 5:110 58:22 2:169 ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പിൻബലം മുഹമ്മദ് നബിക്ക് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ മുഹമ്മദിനേക്കാൾ പ്രവാചകന്മാരെക്കാൾ യേശു ക്രിസ്തു വ്യത്യസ്തനല്ലേ, ശേഷനല്ലേ? 3, അത്ഭുതങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തനല്ലേ? യേശു ക്രിസ്തു അനവധി അത്ഭുതങ്ങളെ അടയാളങ്ങളെ ചെയ്തത് ഖുർആനിൽ പറയുന്നു, ബൈബിളിൽ പറയുന്നു. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഈസാ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ്. വെള്ളപ്പാണ്ടുകളെ 3:49, 5:110 ഒന്ന് വായിക്കണം. അവർ എഴുതിയിരിക്കുന്ന കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ദീപമായി എന്നാണ്. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ ഓടിപ്പോയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ പിന്നൽ ലഭിച്ച് ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു അനവധി അത്ഭുതങ്ങൾ ചെയ്തു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റു പ്രവാചകന്മാർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല?
ചെയ്ത് മുഖമൂർത്തി ബിയോട് ഒരു അരി ഉറപ്പിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സാധിച്ചില്ല? എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണെന്ന് ഒഴിഞ്ഞു മാറേണ്ടി വന്നു? ഏതെങ്കിലും യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് അത്ഭുതം ചെയ്യുന്നു എന്ന് പറയാൻ സമ്മതിക്കുന്നതിനാൽ ഈ കാര്യത്തിൽ ഖുർആൻ യേശു ക്രിസ്തു മറ്റ് പ്രവാചകന്മാരിൽ നിന്നും മുഖമൂർത്തിൽ നിന്നും വ്യത്യസ്തനാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു മറ്റുള്ളവരേക്ക് അമാനുഷികനാണ്. ഇനി ഒന്നുകൂടെ കേട്ടുള്ളൂ. അടുത്ത് ഇതിനെ കുറിച്ച് ഷാഹുൽ അമീദ് പറഞ്ഞ ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം തരിക പ്രവാചകനെ വലിയ പരിഭ്രാന്തിയ എന്താണ് ഇതിന് മറുപടി നൽകുക? വലിയ ചിന്താക്കുഴപ്പത്തിലായ അദ്ദേഹം ഉചിതമായ ഒരു മറുപടി അല്ലാഹു തന്നെ ഉടനെ നിർദ്ദേശിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള അത്ഭുത കൃത്യങ്ങൾ ഒന്നും കാണിക്കാൻ എനിക്ക് എത്തില്ല, അത്ഭുത ശക്തികളോ ദൈവീകത്വമോ എനിക്കില്ല, ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യ പ്രവാചകൻ മാത്രമാണ് എന്ന് വീണ്ടും നീ അവരെ അനുസ്മരിപ്പിക്കുക. മുഖമ്മദിയുടെ ജീവിതവും സന്ദേശവും എന്ന പുസ്തകത്തിൽ ഷാഹുൽ ഹമീദ് ഇത് നൽകിയെന്ന സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണമാണ്. ഇതിനുള്ള ഖുർആനിലെ വാക്യം കൂടെ ഞാൻ പ്രണയിക്കാം. അവിടെ ഖുർആൻ 7:93, ഖുർആൻ 7:93 ഇത് തന്നെ സംബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അനേ അവാനുഷ്യ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു പ്രവാചകന്മാർക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മാത്രം ഇത്തരം അമാനുഷ്യ കാര്യങ്ങൾ ചെയ്തു എങ്കിൽ ഒന്ന് മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് മുഖമ്മദ് ദിബിയിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനാണെന്ന് സമർത്ഥിക്കപ്പെടുകയും അതേ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ദൈവത്വം അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇനി നാലാമത്തെ കുറിപ്പ് പ്രാർത്ഥന സംബന്ധിച്ച് യേശു ക്രിസ്തു ഞാൻ നേരത്തെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സമ്മർദ്ദം വന്നിട്ടുണ്ട്, ഏറ്റവും വിഷമകരമായ അവസ്ഥ വന്നിട്ടുണ്ട്. ഒരിക്കലെങ്കിലും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഗെത്സെമനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് വേണമെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോടുകൂടി അപ്പുറത്തിനോട് പോയി അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉടനെ പ്രാർത്ഥിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഞാൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എനിക്ക് വേണ്ടി ഉടനെ പ്രാർത്ഥിക്കുമെന്ന് യേശു ക്രിസ്തു ആരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ മുഖമ്മദ്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ നോക്കിയ മുഖമ്മദ്ദി ഖുർആൻ 17:93 അവിടെ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അത് നമുക്ക് സംബന്ധിക്കാം, കാരണം മുഖമ്മദ് ഒരു സാധാരണ മനുഷ്യൻ സംബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന ആവശ്യപ്പെടാവുന്നതാണ്. എന്നാൽ പിന്നീട് ഖുർആനിൽ തന്നെ നബിക്ക് അനുഗ്രഹവും ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതും സ്വർഗത്തിലെ മൂലത്തിലുള്ളതാണ്. അപ്പോൾ തിരികെ പറഞ്ഞാൽ ഇവിടെ ഖുർആൻ 38:56 മുഹമ്മദ് നബിയുടെ ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി മറ്റുള്ള പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ മുഹമ്മദ് നബിയേക്കാൾ യേശു ക്രിസ്തു എത്രയോ വലിയവനാണ്. ജീവിച്ചിരിക്കണമെന്നുള്ള നിലയിൽ യേശു ക്രിസ്തു മുഖമ്മദിയേക്കാൾ വലിയവൻ തന്നെയാണ്. ഇനി അങ്ങനെ ഞാൻ വിശദീകരിച്ചാൽ ഒരുപാട് പറയണം. അവിടെ പ്രിയ സഹോദരന്മാരെ, ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ കുരിശുമരണം നിഷേധിക്കുന്നവരാണ് നിങ്ങൾ, അത് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇത്രയും പ്രവാചകന്മാരുണ്ടായപ്പോൾ ഇതെല്ലാം യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് വ്യത്യാസം വന്നു? എന്തുകൊണ്ട് അദ്ദേഹം വ്യത്യസ്തനായി നിൽക്കുന്നു? ഈ അമാനുഷ്യ പ്രവൃത്തിയെ കുറിച്ച് ഒരു വാചകം നമുക്ക് വായിക്കണം. അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് സി എൻ അഗമ്മദ് മൗലവി. സഹമ്മദ് അഗമ്മദ് മൗലവിയുടെ വിശദീകരണം 1899 ഒന്നാമത്തെ മൊഴിയും അതിന് പ്രത്യേകമായ കുറിപ്പാണ് ഞാൻ ഉദ്ധരിക്കുന്നത്.
ദൈവമായി സ്വീകരിക്കപ്പെടുന്ന വസ്തു പല കഴിവുകളുള്ളതായി ഇരിക്കണം. മരിച്ചവരെ ജീവിപ്പിക്കാനും അതിനെ കഴിയണം. അത്തരം കഴിവുള്ള പല വസ്തുവിനെയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവമാക്കി വെക്കുന്നതിൽ കുറേയെങ്കിലും ഔചിത്യം ഉണ്ടായിരുന്നു എന്ന് ഉണർത്തുകയാണ് ഈ വാക്യത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലെ 21-ാം അധ്യായത്തിന്റെ 21-ാം സൂക്തത്തിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ 21-ന്റെ 21-ൽ പറഞ്ഞിരിക്കുന്ന ഈ സൂക്തം എന്താണ്? അതെല്ലാം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ചില ദൈവങ്ങളെ ഭൂമിയിലെ ബ്രാക്കറ്റിലെ സൃഷ്ടിജാലങ്ങളിൽ ബ്രാക്കറ്റ് നിന്ന് അവർ ബ്രാക്കറ്റ് കണ്ടുപിടിച്ച് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന വിശദീകരണമാണ്, ദൈവമായി സ്വീകരിക്കപ്പെടുന്ന വസ്തു പല കഴിവുകളുള്ളതായിരിക്കണം. മരിച്ചവരെ ജയിപ്പിക്കാനും അതിന് കഴിയണം. അത്തരം നല്ല കഴിവുള്ള വസ്തുവിനെയും നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവമാക്കി വയ്ക്കുന്നതിൽ കുറേയെങ്കിലും ഔചിത്യമുണ്ട്. ാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ മരിച്ചവർ ഉണർത്തി ജീവിപ്പിക്കുന്നതിനും വ്യത്യാസം വളരെയേറെ ഉള്ളതിനും ഞങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ പറയുന്നത് സംഭവിച്ചിരിക്കല്ലേ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അവരുടെ പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവിന്റെ ദൈവത്വം ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഉണ്ടായി 600 വർഷം കഴിഞ്ഞല്ലേ നിങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമേ അല്ല. അവിടെ ഒരു കാര്യമുണ്ട്, പ്രവാചകന്മാർക്കിടയിൽ ധാരാളം വ്യത്യാസങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. ഇത്രയും കൊണ്ട് ആദ്യത്തെ സമാഹാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന മറ്റൊരു വസ്തുത, ബൈബിൾ ഖുർആൻ അല്ലെങ്കിൽ രണ്ടു മുതലുടെയും തിരുവെഴുത്തുകളെ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആ മുഖത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അക്ബർ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവവിശ്വാസത്തെ അക്ബർ വിമർശിച്ചിരിക്കുന്നത് ഇതിന്റെ 14-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. എനിക്ക് ഈ കൈ നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഈ പേരുകൾ മറിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ 14-ാം പേജ് അക്ബറിന്റെ ബൈബിളിന്റെ ദൈവികത എന്ന പുസ്തകം പേജ് 14. അതേ പറഞ്ഞ ദൈവനിവേശനം ഒരു സങ്കല്പനം മാത്രമാണ്. പരിശുദ്ധാത്മാവ് നിവസിച്ചുകൊണ്ടാണ് വേദഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടതെന്ന് കേവല വിശ്വാസം മാത്രം. വെളിപ്പാടാകട്ടെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാർക്ക് ദൈവം നേരിട്ട് തന്റെ ദൂതന്മാർ വഴിയോ വഴിയോ നൽകുന്ന അരുളപ്പാടാണിത്. എന്നാൽ വെളിപ്പാടിന് ബൈബിളിൽ നിറയെ തെളിവുകളുണ്ട്. എന്നാൽ ദൈവനിവേശനം എന്ന ആശയമാകട്ടെ തെളിവുകളൊന്നുമില്ലാത്ത കേവല വിശ്വാസം മാത്രമാണ്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ വെളിപ്പാടുകൾ നിറയെ ഉറങ്ങിയിരിക്കുന്നു. ദൈവനിവേശനം ഞങ്ങളുടെ സങ്കല്പമാണ്. ദൈവനിവേശനം ഞങ്ങളുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഇത് അംഗീകരിച്ചാൽ പിന്നെ നമ്മളും നമ്മളെ നന്നാകില്ലേ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ രണ്ടുകൂട്ട സമയം അപ്പം ഇസ്ലാമിനെ വേർതിരിഞ്ഞെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ സങ്കല്പിക്കാൻ അംഗീകരിക്കാൻ പാടില്ല. അതിനാണ് മുഖം അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ദൈവനിവേശനം പ്രതിക്കൂടലെന്ന് ഇതിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ദൈവനിവേശനം പ്രതിക്കൂടലാണല്ല. പ്രതിക്കൂടലാക്കിയാൽ ആ ജയിൽ തുറക്കാൻ ഞങ്ങൾക്കറിയാം. ആ ബന്ധുകൊടുന്നാൽ ആരും തുറക്കാതെ അടക്കി നടക്കാതെ തുറക്കുന്നത് ആവീതിനത് ആക്കുന്നുള്ളവൻ ഞങ്ങളോട് കൂടെ ഇരുന്നുകൊണ്ട് ഈ ഖുർആനെതിരെ വരുന്ന ഏതൊരാരോപണത്തെ തുറക്കാൻ എനിക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞു ആരും ദയവായിട്ട് ഇതൊന്ന് ശബ്ദം ഉണ്ടാക്കരുത്. അവിടെ പ്രിയ സഹോദരന്മാരെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രൈസ്തവ സന്ദേശം എന്ന് പറയുന്നത് എഴുതി കിട്ടിയതായ രണ്ട് ഘട്ടങ്ങളുണ്ട്. അത് ദൈവ ദൈവവിശ്വാസിയെ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ബൈബിൾ ദൈവവിശ്വാസ്യമാണ് തെളിയിക്കണം. അതിന് അക്ബർ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയ ബൈബിളിന്റെ ശാസ്ത്രീയത, അതിൽ ഗലീലിയ പ്രശ്നം, ബൈബിളിന്റെ ചരിത്രപരത, ബൈബിളിന്റെ കാനോണികത ഇവയൊക്കെ ഉണ്ടാണ്. അതേ ആശയങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. സഹോദരങ്ങൾ അദ്ദേഹം സയന്റിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ദൃഷ്ടാന്തം ഓരോന്നിനെ ചൂണ്ടിക്കാണിക്കും. ദൈവവിശ്വാസ്യതയെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ദൈവവിശ്വാസ്യത രണ്ട് നിമിഷത്ത് 3-ാം അധ്യായം 14-ൽ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസം ഏതാണ്? എല്ലാ തിരുവെഴുത്തും പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെടെയാണ്. അതിൽ മിക്കവാറും 3-4 പുസ്തകങ്ങൾ തിരുവെഴുത്തുകളെ കുറിച്ച് AD 67 അടുത്ത് 2-ാമത്തെ റോമൻ കാരാഗ്രഹ മാസത്തിൽ നിന്നുകൊണ്ട് പൗലോസ് എഴുതിയതാണ് തീമോത്തേസ് 2. ആ ലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്. അതുവരെയുള്ള പുസ്തകങ്ങളുടെ അംഗീകാരമാണിത്. ഈ തിരുവെഴുത്ത് എല്ലാ ദൈവവിശ്വാസ്യമാണെന്ന് പറയുമ്പോൾ പത്രോസ് എന്താണ് പറയുന്നത്? ഞാൻ നേരത്തെ ഉദ്ധരിച്ചു 2 പത്രോസ് 3:20 എന്താണ് ദൈവവിശ്വാസ്യത? ബൈബിളിൽ എന്താണ് ദൈവവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം മൈക്ക് സാക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ പരിസരത്തിൽ മറ്റു മൈക്ക് പ്രവർത്തിക്കുന്നത് നിയമരഹിതമാണ്. 1:20-21 തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ആദ്യം തന്നെ തിരുവെടുപ്പിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല.
Pravajana Marikir Manishan Ishtadar Vandadala. Pravajana Marikir Manishan Ishtadar Vandadala. Deiva Garpaniya, Manishya. Deiva Garpaniya. Manishya. Manishya. Parishuddhaatma. Parishuddhaatma. Niyoga Pravichita. Niyoga Pravichita. Samsari Chatra. Kedidhila. Apo Manishya Jani Nairadha Suri Pichu. Angana Eji Vichya Nikita Dhanan. Yeh Bible. Itul Karne. Adha Teleikyanda Dhanan Yana. Akbar Parna Pare Shantriyam. Chari Pravaram. Yenna Kedhanan Nokka Pare. Akbar Parna Yana. Adhe Nana Yudhana Marubadi. Adha Munda. Yudha Marubadi Munda Shantriyam. Adha Yandu Gairi Yana Jani Dhanan Bina Pare. Unna. Bible itu baru itu, dalamnya Quran itu baru itu. Bible itu syarikat itu, Quran itu syarikat itu. Bible itu Quran, Bible itu cerita baru itu, Quran itu cerita baru itu. Itu baru nanya yang baru itu. Nah, apa yang Bible itu apa yang baru itu? Sama yang baru itu beriti curi kita, adalah begini apa baru itu. Aku ni beritahu kita, Bible bumi itu ada yang sama dengan itu. Padahal orang orang mulut itu dari tiap tiap orang yang lain. Padahal orang orang dahar itu mulut bumi. Yeah.
bukan mereka yang kita tidak. Nenek manusia, adakah mana Allah itu jodih cah, anjir berdiri bersentil, maru beri barangan, yang dundanggil, apakah itu Taurat ini kurec, Sabur ini kurec, Injil ini kurec, Quran ini tanah parinna, ane ini suka ni orang baik, ane bercuma lelap sini je orang, macamu makam aja, aduh mana jangan parin dia, macamu makam aja, Kristus ini nama makam tu yang bercuma orang, yang ini orang bismillah setina dah ramai ini je lah, macamu bimbang setina madam kerana dia apa tu lagi, abang kurisik dia nama dia kerana macam apa, abang apa kerana dia mana pula orang Kristian ini ada cewek dia, Allah surga tiap hari Allah ini orang marbun beri Allah nama Kristus. Kita baring dulu, orang biasa sahaja macam mana? Ini yang kita jalan, perjalanan, perjalanan yang ramai bersaing kita ni. Aduh, mumba. Ibu ada beri perjalanan perbendaharaan negara ini perjalanan mana? Jika Bible sahaja yang mana, ramai ramai Bible cerita mana? Bible cerita mana mumba dengan punya kerja ini? Kita ke baring dulu, acam baring cerita mana? Ini mumba pada tempat yang bocor ni. Dalam benda bernama sifat itu, tahun ni kita ada kalau kita itu matches semua kita pura beri beri cerita mana? Kristiani kita beri beri pakai dengan mata kita mungkin berlalu. Aku diwaru yang mana? Aku ni lama ni mana diwaru yang mana ini lagi berlalu. Ini adalah biar mustahil bisu tiada. Biar mustahil kami bisu ini yang mana? Yang ini pergi cuci. Anjing ini mana jadi yang tiada yang mana? Apa ini mustahil itu? Untuk ini jadi yang mana? Adik itu fakta mana listrik lain? Jangan orang berapa orang dah berada untuk ini jadi orang. Ni ada macam ni. Aku cuti kan jadi yang mana? Mulu orang ada yang mana? Bible bisu tiada. Adik biar kan bisu tiada ni kan? Bisu tiada. Libera diwaru yang mana? Awal ni pergi ni kita boleh busa yang lembut cerun pergi berubah, baik mana arah cewek kita ceria, dia sabudan mari busri busu kita kele, sabudan mari, dengan agbar mana jodoh kita, awal beri hari ini pernah jangan kita pergi beri jam, baik mana cerita berapa mana samar dikira, ya terus sama dikira, baik mana ini cerita berapa hilang yang mana, India le Hindu kita mana kita dengan kau, korang orang cerita berapa yang jangan pergi beri, baik mana orang berapa cerita berapa yang berapa yang busri beri juga, ni ada macam baik mana cerita berapa yang berapa yang berapa, bermula ramai mudah mana yang itu kita berjodoh ni kerja. Orang mana gaya yang jangan pergi tiba-tiba, ada macam sebab yang tidak. Yang cuti kerana cuma terbilang, Bible tidak ada yang itu. Ani yang ada orang yang bawa. Ia ada orang yang lalu mulai pada kita terima. Libaran tiada yang mah. Awan yang tanah yang mana tidak, fikiran itu bintang Bible awat itu beri yang mulai. Aduk betul orang orang beli yang mana berani. Lepas kita terlepas panjang di bintang tiada orang orang beri. Wah, orang yang ada itu mati agam. Ati agam libaran tiada yang mah. Ia boleh dengan apa yang mahu. Bible tidak berpati pusat ini. Panji di mana, yang berani tidak kena. Kerana mesti ilat agama orang orang. Ini macam mana? Lekan syarikat negara kita ni. Julius Wilhelmson baru, atau hanya pada agama orang orang. Ini adalah orang yang lebih berminyak pon. Abang mana ni? Yang jangan sihat tu, kerana akbar bukan diri kita. Aku jangan itu pandai kalau tak. Untuk apa itu beraya? Aku yang baik itu kalau beri yang masalah kerana liberal tu juga yang baik kerana baru. Baik itu juga baik bantu. Adik kita, yang tu beranak kita, kita yang hendak beranak beranak beli yang wajar. Adegan, fikiran itu, Bible pinjam pergi juga. Adik pernah kaya itu orang ini, Muslim itu orang ini, yang bukan malay, miskin atau jenazah orang ini juga Bible. Asal tu ibu ni nak jadi ikan bukan. Yang tu malay pun malay, masak pertama ni ayam, muka macam ni, bayi mana malay. Abang tu bayi lekchan kan, bayi orang kan. Abang ini kan jenazah orang ya, cara orang ayam, kami cara orang tu kelu, kainnya kalau tu dekat dekat malay juga. Ani kalau malay tu lebih segeri juga malay. Adik malagi, tel abang ini cuma orang macam mana, hina lebar ada, malay juga. Bible lekana malay. Sangat penting lah. Inilah ini semua dalam negara kita. Bible, cerita beramai, satu sama ramai, buku kebangsaan itu. Anggapan paling mudah, adakah yang dibaca, adakah buku yang luar itu library itu ramai berjuta. From Stone Age to Christianity, yang mudah itu cuti kari dia. Archaeology and religion of Israel. Ini ramai buku yang luar, adakah sama berjuta. Adakah binir Bible yang fanda binir istilah buku ramai berjuta. Ini bukan macam orang nak kata. Ini bukan macam orang bilang macam. Abang semua berum, ni baru tiada orang yang marah. Abang semua berum boleh terpakai. Iri cewa mana berum, bermata ni jangan berapa lama dulu. Abang ni tu macam mana? Abang orang yang berum kerja perayaan, bidang kerja, cerita berum, sahaja sahaja mana ini dalih keperlu. Abang orang ini ada kat sini, sahaja nak berde, bahagian ini kalau kawal perlu boleh dia. Yang mana? Serta orang yang ada abang ni pun je. Yesia abang ni pernah jangan. Iri benda macam ni, orang mana mesti sutra malah ni. Idaan keluarga jadi tu lebur ini bukan bisnes orang hilang, bukan alibi hilang itu. Idaan ini kurang, Britain saya ini saya keluar pergi Britain ni ke mana? Yang terang bagi pelajar ini adalah, ini Bible ini baca, beli permaisuri mana, beli ini baca permaisuri mana. Yang nak ini semua ni cek, pinjai orang orang ni ayat, evasion. Yang ada kerja yang mungkin itu, dia kan scientist saya itu mungkin itu kerja yang negara dia mana lah. Aduh, mana orang itu mungkin kerja pergi itu. Apa ini semua ni cek, ayat ini yang tujuh nampak di modal.
Paul Yemil Motto yang berita, yaitu mereka beramal susah saja nun, irbati yang dia kerja selalu potar itu kandu berju, dia kerja dengan sangkunan raja itu. Ada kandu berju Paul, ada yang ini yang kunci beli, pusing yang ada ini, apapun yang saya kira berita, berita ni kira, walaupun apa itu orang yang jangan kira Bible ni lah, tetapi dia ada. Ini berita ni kira jangan tetapi dia ada, Bible tetapi dia tidak, sahaja macam ini pusing yang terjadi ni, naik orang ni, diri diri, sahaja sahaja nama agbaran ni. Adikam sakit itu kan? Ia ingin buat alam agil. Adikam aneh kalau mesti buat alam agil. Kiri tiada nama. Jadi kari alam ya. Ibu ayah ni buat mesti cerita nama. Ingin sama dengan cikgu mana loh? Ia dipot silai. Yang sama dengan cikgu itu yang nama beri kepada. Atau ibu ayah nama beri dia. Ini muka amat cikgu beri kepada beri kepada beri. Kiri yang mana jadi bangga tegur je. Yosi orang bersegam. Orang amat cerita nama. Nampaknya tidak ada. Biar ayah ibu ayah mana tidak. Ini mana itu? Ini yang kita lihat dalam nasional arti mana bor? Ibu ini orang yang jangan pernah ayat tulai di tangan. Kebun kita, Asia mana itu? Kuai, yang mana salah satu orang yang kebesaran ini. Apa yang kebesaran ini bagi kita? Kita yang orang sahaja yang mana mudah itu yang mana? Apa pasal ini pun terlalu? Ibu orang ayat ini yang dibayar. Aduh, orang ini orang cerita dalam waktu cerita mana orang yang berisi saya itu? Ayat pun lebih kira orang mustahil ini. Allah dan ini kita sahaja yang dia boleh berikan mudah yang mana? Apa yang hari cerita? Orang ini orang cerita dalam Paru-paru bumi ini manusia orang orang cahaya bola dari peranan ini
പറയുന്നത് ലഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമി മനുഷ്യനെ ചരിഞ്ഞു പോകുമായിരുന്നു, അതുകൊണ്ടാണ് ഈ ചരിഞ്ഞു പോകാതിരിപ്പ് ഈ പർവ്വതങ്ങളെയാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഇത് ടി കെ അബ്ദുല്ല മൗലയുടെ പരിഭാഷ പറയുന്നത്, ചലിക്കാതിരിപ്പാൻ ഉറച്ച പർവ്വതങ്ങൾ എന്നാണ്. ചലിക്കാതിരിപ്പാൻ മണിക്കൂറുകൾ ആയിരം മൈൽ വീതം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ ചലിക്കാതിരിക്കാൻ അള്ളാഹു ഉറപ്പിച്ചു വെച്ചിട്ടും ആയിരം മൈൽ വേഗത്തിൽ ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ എന്നുള്ള ശാസ്ത്രീയമാണെന്ന് നോക്കൂ, അതുകൊണ്ട് ആയിരം മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി അത് ചലിക്കാതിരിക്കാൻ കുറച്ച പർവ്വതങ്ങളെ ആക്കിയപ്പോൾ ആ ഭൂമി ഇന്ന് കറങ്ങുകയാണെങ്കിൽ ഇവിടെ ശക്തിഹീനത ആർക്കാണ്? ഈ പ്രഖ്യാപനത്തിനല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ബൈബിളിന്റെ അവസാനം ഇനി എത്ര പറയണം, ആകാശത്ത് നിർത്തിയിരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. ഇത് പണ്ടത്തെ വിശ്വാസങ്ങളാണ്. മുഹമ്മദിയുടെ കണ്ടുപിടുത്തം പരം പണ്ട ആളുകൾ വിശ്വസിച്ചതെല്ലാം അവിടെ അവിടെ നല്ല കച്ചവടത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ കിട്ടിയതാണ് അവരെ ശേഖരിച്ചത്. അതിലൊന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കാണപ്പെടാത്തതായ തൂണുകളിലാണ് ആകാശത്ത് നിർത്തിയിരിക്കുന്നത്. ആകാശം നിൽക്കുന്നത് കാണപ്പെടാത്തതായ തൂണുകളിലാണ്. 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അത് അതിനേക്കാൾ വലിയ രസമുള്ള വേറൊന്നുണ്ട്. 52-ാം അധ്യായത്തിന്റെ 44 അവിടെ എഴുതിയിരിക്കുന്നവയ്ക്ക് വളരെ രസകരമാണ്. ആകാശത്ത് നിന്ന് ഒരു കഷണം അടർന്ന് വീണാലും അത് വേഗം വൈകുന്നു, ആകാശത്തിൽ ഒരു കഷണം അടർന്ന് വീഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് സിമന്റില്ലല്ലോ, അന്ന് സുറുക്കി ഉണ്ടാകും. ഈ സുറുക്കി ഈത്തപ്പടയുടെ പടലൊക്കെ കൊണ്ട് വാർത്തിങ്ങനെ തിരിച്ചൊരു തട്ടാണ്. അതിന്റെ ഒരു ഭാഗം അടന്ന് വീഴുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിഞ്ഞുകൂട. അവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നതൊന്നും ചരിത്രപരമായി ശാസ്ത്രീയമായി ഒരിക്കലും തെളിവ് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട വസ്തുത, ഇനി ഇത്രയും ഞാൻ ശാസ്ത്രീയതയെ കുറിച്ച് ചരിത്രപരതയെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ചരിത്രപരത കുറാനില്ലല്ലോ, അതുകൊണ്ട് അത് വിടാം. പ്രവചനം അതും ബൈബിളിൽ ഖുറാനില്ലല്ലോ. അതുകൊണ്ട് ഇനിയും ഈ ഖുറാന്റെ സന്ദേശം ലഭിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ലഭിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ലഭിച്ച ദൈവാത്മവിശ്വാസീയത വെളിപ്പാടുകളായി ലഭിച്ചു. ദൈവവിശ്വാസീയതയാൽ ദൈവം പണ്ട് ഭാഗ്യം വൈവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അറിയിച്ചു ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അറിയിച്ചു ചെയ്തു. അതുകൊണ്ട് അരുളപ്പാടുകൾ ദൈവത്തിൻ്റെതാണ്, ദൈവമാണ് വചനം സംസാരിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിന്റെ ആധികാരികതയുണ്ട്. ഇത് സംസാരിച്ചത് എങ്ങനെയാണ്? അതുകൊണ്ട് ഈ അരുളപ്പാട് ഭാഗം ഭാഗമായി ലഭിച്ച് പ്രവാചകന്മാർ എഴുത്തുകാരും എഴുതിച്ചേർത്തതാണ്. ഇങ്ങനെ എഴുതിച്ചേർത്തതാണ് ഈ ബൈബിൾ എഴുതിയത് എവിടെയാണെന്ന് ഈ പുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് 10 കൽപ്പനകൾ ദൈവം എഴുതി കല്ലിലാണ്, ചുണ്ണാമ്പ് കല്ലായിരിക്കണമെന്ന് ആ കല്ലിലാണ് എഴുതി വെച്ചത്. അതിനുശേഷം പിന്നെ എഴുതിയിരിക്കുന്നത് ആദ്യകാലത്ത് തുകല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിപ്രോസ് എന്നറിയപ്പെടുന്ന ഒരു സാധനം, പാപ്പിറസ് ചെടിയുടെ തണ്ട്, ആ തണ്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കടലാസ് പോലെ ഉണ്ടാക്കും. അതിന് പിന്നീട് പുസ്തകമെന്ന് തന്നെ ബൈബിളിൽ വന്നു. അങ്ങനെ പുസ്തകമെന്ന് വിളിക്കപ്പെട്ട ഈ പാപ്പിറസ് ചെടിയുടെ തണ്ട് കൂട്ടി പ്രത്യേകമായി കണ്ടിച്ച് കൂട്ടിച്ചേർത്ത് അതിനെ പുസ്തകങ്ങൾ വിളിച്ചു. ഈ പുസ്തകങ്ങളാണ് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് പഴയ പുതിയ നിയമങ്ങളിൽ പുസ്തകങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ചർമ്മലിഖിതങ്ങൾ, ഇരമ്യാവ് പറഞ്ഞിരിക്കുന്നത് ചർമ്മലിഖിതങ്ങൾ. പുതിയ നിയമത്തിൽ തീർത്ഥോസിനുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നീ വരുമ്പോൾ പുസ്തകങ്ങളും തോൽച്ചുരുളികളും കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ തോൽച്ചുരുളികളും പുസ്തകങ്ങളും എഴുതി വെച്ചു. എന്നാൽ ഇതിന്റെ 1-ാമത്തെ പതിപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ കൈയെടുത്ത് കോപ്പി ഇപ്പോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ പുസ്തകങ്ങൾ ആദ്യം ദീർഘായുള്ളതല്ല. കാരണം ചർമ്മത്തിൽ എഴുതിയാലും ഏറ്റവും കൂടുതലായിട്ട് ചർമ്മത്തിൽ ആദ്യം പാത്ര ചെടിയുടെ തണ്ടുള്ള കടലാസിലും പിന്നീട് ചർമ്മത്തിൽ എഴുതിയാലും കുറച്ച് വർഷം കഴിയുമ്പോൾ ദുരിതനാശം സംഭവിക്കും. ആ ദുരിതനാശത്തെ നേരിടാനാണ് വേദ ഈ ചർമ്മത്തിൽ ഉള്ളത്. ചർമ്മത്തിൽ എഴുതിയാലും കുറെ കഴിയുമ്പോൾ പൊടിഞ്ഞു പോകുമല്ലോ, അതിനൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ പുതിയ നിയമത്തിന്റെയും ബൈബിളിന്റെയും ഏറ്റവും പ്രാചീനമായ കൃതി എന്ന് പറയും കൈയെടുത്ത് കൃതിക്ക് BC 150 വരും, 750 ഈ കാലഘട്ടം വരെ പോകും. അതുകൊണ്ട് ഇന്ന് അറിയപ്പെടുന്ന സീനൈറ്റിക് കോഡക്സ് എന്ന് പറയുന്നതിന് അത്രയും പഴക്കമുണ്ട്. അപ്പൊ കുറഞ്ഞത് 1-ാം നൂറ്റാണ്ടിൽ ഇത് വളരെ ദൂരെ പോകുന്നില്ല, അത്രയും കാലം പഴക്കമുള്ളതായി കൈയെടുത്ത് കൃതിക്കുന്നുണ്ട്. മാത്രമല്ല കോഡക്സ് വത്തിക്കാനാസ് അത് തൊട്ടടുത്ത് നിൽക്കുന്നതാണ്, കോഡക്സ് അലക്സാണ്ടിയാസ് ഇതെല്ലാം അതുപോലെയുള്ളതാണ്, അതെല്ലാം വളരെയേറെ പഴക്കമുള്ളതാണ്. പക്ഷേ ഇത്രയും പഴക്കമുള്ളൊരു കൈയെടുത്ത് കൃതി ഖുർആൻ ഒക്കെ ഖുർആൻ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത് എന്ന് നാം പരിശോധിക്കണം. ഖുർആൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഞാനത് മറ്റൊരു ഉദ്ധരണി ഇവിടെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് വായിച്ച് കേൾപ്പിക്കാം. ഖുർആൻ സന്ദേശം ലഭിച്ചതിനെ കുറിച്ച് ആദ്യമായിട്ട് നോക്കാം. ഖുർആൻ സന്ദേശം ലഭിച്ചത് എങ്ങനെയാണ്? ഇത് ഞാനല്ല പറയുന്നത്, CM അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ ബൈബിളും ഖുർആനും പരിഭാഷയും വ്യാഖ്യാനം അതിൽ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബിക്ക് സന്ദേശം ലഭിച്ച വിധത്തെ കുറിച്ച് പറയുന്നു. ചിലപ്പോൾ ബെല്ലടിക്കുന്നത് പോലെ CM അഹമ്മദ് മൗലവിയുടെ ഭാഷയും മുഖപുരാ പേജ് 13 വായിച്ചാൽ ഇത് വേണം, അതുകൊണ്ട് അതൊന്ന് വായിക്കണം. പേജ് 1-ാം പാഠം പേജ് 13
adil siapa naga muda mau lebih entar apa ni kita. Ia buat yang ada di bawah, yang mana yang ada di bawah, bunga bunga di mana, yang mana yang ada, baca mana di bawah. Manusia itu beran, manusia itu akan ada, dewa akan ada, Muhammad Nabi ini, naik pertama waktu besar itu, arah itu mana besar itu bola, ini betul mana bola kahat itu ada, orang sangat pun ada, dewa tinggal di bawah, sangat sangat, rodi yang cerita mana, Nabi Muhammad lebih kena, ah sangat sangat itu, Quran lebih orang cerita kena, sangat lagi wak, wahyu enam. Barat negatif rahsia mai sujana juga, ennahana apa hatinya hari bahasil, atau mood negatif dewa tinggalan na, nabi marga sendiri lebih kaya orang na, Quran harfat rendah harfat cuman na, cuma dikarn cuman na, orang na manusia juga betul lebih madak pun na, nabi orang negeri samsaari kya, janda asyik jiwa kerja, mood manusia tuan pun jodoh kya, ini mood nanti dalam wakil na pertama Quran beliau cuman na, pertama ini barang na, ini mana upah terkaya, ambat cuman ini mahal, harfat rendah harfat rendah, ini juga akan lama. Nabi ini menjadi Dewi yang sudah sem, jadi kita bagaimana? Hari ini semua berikan jodoh cina, kini ini dengan berbagai bukari, lembut itu mana? Silap bola, beli lagi mana bola? Ini kita tahu. Anak yang menjadi bumi cina, bahar mana? Anu apa berdua? Abah sah lagi mana? Jadi tiada mana? Silap bola, beli lagi mana bola? Ini tu. Anak yang menjadi bumi cina, bahar mana? Anu apa berdua? Abah sah lagi mana bola? Ini hari ini sudah dahsyat. Yang sih ini bahar bahar mana? Kita buka ini tu. Silap bola. Malah kita hari ini kami muda, yang kita mungkin bangga sangat hari ini. Amnya lagi yang orang bayi muda, yang sering kita bahan bahan bangga. Kini orang bangga, hari ini kami bahan bangga, bukan ini lagi orang kita bangga. Bukan ini kita jadi kita tuh siapa kita ini ya? Karena sering kita orang bangga, dari orang sampai sekarang jadi kita ini mohon, kini ini orang benci ini tuh, biar kita ini tuh jangan. Kini ini orang utara utara tuh orang yang asli ini kami yang jangan. Sampai sekarang jadi kita ini tuh, bahan ini tuh, orang utara yang bumi ini tuh boleh itu tuh jangan. Mati jalan lehernya pergi jadi kita siapa? Bahagian itu bahagian ini, orang bahagian, orang bahagian, beri muka berpani muka. Jodoh ini juga orang. Ini, bukan mungkin sampai sini bicara kita. Ini bicara mana ini kita boleh? Sangat dua bicara mana? Bukan mungkin sampai sini bicara sangat pem. Ini kita boleh. Bahagian mana banyak kita kita boleh. Nibi orang orang bahagian. Ini bukan ni. Ini bicara kita orang yang paling muka. Ini bicara kita orang yang mana? Ini bicara kita orang yang mana? Jangan lagi orang. Ini Quran dan ini di mana? Orang Quran pertama yang baca juga. Quran yang baca itu Kerala, Madurai, Tulungjaya itu masih dihijrah. Quran yang buka juga, beja, panggung dan lain-lain itu pertanyaan orang. Ini yang mana yang ada? Quran, Madurai, Kerala, Madurai, Tulungjaya itu masih dihijrah. Quran yang buka juga, beja, panggung dan lain-lain itu. Yang mana bukti dia? Adik pun jadi ni kita dengan yang mana? Akalat itu, yaitu mana beberapa nangal, ini terpani ura biri ura padat, wo marak kerja, tuak kerja, kanan kurang dekat le, yelle, adi raya kanan tu ura batu kelai, apur koran, mulut bahagam ayo, yeran bahagam ayo, yaitu macam tu la, ura ura pakal kebal ura pustaka mana, ura ini kia, ada itu, samai itu tarap putti kerja, jela batu kelu ura samuka mai ini kip, adu ura koran. Ani kujar dia turun dia, aduh orang dah awak, orang talam modal mati talam beren, kerana pada tiba itu orang perayaan sama ini kip, ini anu dia ini kip, apal kandang tu orang pasti kiri, anu muka muda bi kiri kita dah ini macam ini kip, ateh macam ni anu bilang tu perbuatan kan, apal ateh ini orang ini ini macam muka ni orang, macam ini kodi ini kip, ni kalau drama, ini kodi ini nanti kurus je, pinu muka kita ni yang kiri, ateh itu nanti sahur pun balat kodi kiri tu orang, koran le, baki le, lah, muka muda ni bi kiri kita orang, pertanyaan kita bilang, aduh sama tu jalan kodi kiri orang macam. Hari malam tu memang banyak orang yang pergi. Pertanyaan yang baik adalah Allah itu, adakah dia dalam bahaya lagi itu? Aduh, mana dengan ni? Aduh, dengan kerumputan yang puna macam ini, ini berarti ada bahaya. Aduh, anak perempuan ini kita dalam dalam perangai bahaya juga, abadnya kan? Aduh, mana dengan ni? Jatuh putus dengan bahaya ini sehingga sehingga ini bahaya apa sih nama mana pergi? Orangnya Allah itu, adakah dia licik yang itu? Nabi ini dalam kitab parahil anjir tiri yang dimana berunda, Quran yang aktif ini kita akbar, ini gaya manusia kita ini mana, sehid ini dalam bahari, bukan mana lebih kerja orang kita ini kan, anggur mana pun hati yang sehid ini kau tidak orang mudah mencuri, curi kerja ini, pinjai ini, yang dalam sambung bicara, ada yang dalam ini orang kita ini. Adanya bimbingan kerja board, ini kawan yang semua ini perbincangan yang luar biasa itu. Apabila apabila mana orang yang mana beragam pada orang itu, apabila perbincangan mana itu, bukan mana tinggal orang orang yang apa naik itu tidak ada orang apa kerja, anggap apabila itu dah, apabila mana itu kerja, ni ada mari cari jangan pernah pergi, tak kira pergi, curi ke pergi lagi kan kanan tu undang bahasa kerja, awal ada yang kepikir ada lah, yang ini macam mana, lah kodi kerja macam mana, perikatan apa, apabila korang kan, Allah tu surga tu boleh kerana macam ni kita kirim, bukan mana. Aji pun dah pernah, apur apur aja, kandang, dunia, pasir, gelora, mana, tapi lebih kecil lah.
ഇസ്ലാം വെച്ചതിന് ശേഷം ഉമ്മറിന്റെ കാലത്താണ് അബൂബക്കറിന്റെ നിയോഗപ്രകാരം ഇത് സാധുക്കൾ ശേഖരിച്ചു. രണ്ടാം ഖലീഫ ഉമ്മറിന് ശേഷം അത് വ്യത്യസ്തമായ പല കാര്യങ്ങൾ പല ഉമ്മറിന്റെ കാലത്ത് ഇത് പലയിടത്തും പല നിലയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഉമ്മർ വികാരം ചെയ്തു. ഉമ്മർ മൂന്നാം ഖലീഫ ഉസ്മാന്റെ കാലമായപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ കൈയെടുത്ത് പ്രതികളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അഫ്സാ ബീവിയുടെ മുഹമ്മദിന്റെ ഭാര്യയായ അഫ്സാ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ വാങ്ങി പകർപ്പുകൾ എടുത്ത് പലയിടത്ത് വായിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി അത് മാത്രമേ പാരായണം ചെയ്യാവൂ, മറ്റു കോപ്പികളൊന്നും പാരായണം ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഖുർആൻ രൂപപ്പെട്ടത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഈ കണ്ടെന്നുള്ള വസ്തുക്കൾ വെച്ചിരിക്കുന്നത് പിന്നെ കൂട്ടിച്ചേർത്താൽ ഇതിനെ കൂട്ടിച്ചേർത്താൻ സാധിച്ച് അടുക്കി വെച്ചപ്പോൾ വേറെ ക്രമങ്ങളായി പോയി. കാരണം അവിടെ വന്നപ്പോൾ ആദ്യം അതേ വലിയ വലിയ അധ്യായങ്ങൾ എഴുതിച്ചു. ഒടുവിൽ വിഷയാനുക്രമണിയൊന്നുമില്ല, ഒരു ക്രമവും ബൈബിളിലെ ഖുർആനില്ലെന്നെല്ലാം അറിയാമല്ലോ. ഒരു ക്രമവും ഇല്ല. ആദ്യം പലതെല്ലാം അടുക്കി വെച്ചു, ചെറുത് 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 മുകളിലേക്ക് വെച്ചു. അങ്ങനെയാണ് 114 അധ്യായങ്ങളും 6666 സൂക്തങ്ങളുമുള്ള ബൈബിൾ അടുക്കി ചേർത്തിരിക്കുന്നത്. ഇത് മാസത്തിൽ നിങ്ങൾ തന്നെ കുറെ കൂടെ ശ്രമിച്ച് ക്രമമാക്കി വെച്ചാൽ നല്ലതായിരുന്നു ഞങ്ങൾക്കെല്ലാം പഠിക്കാൻ. അവിടെ പ്രിയ സഹോദരന്മാരെ, ഒരു കാര്യം അവിടെയും ധാരാളം കൈയടത്തിൽ നടന്നിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിന് പിന്നെ ഉദ്ധരിക്കാം. എത്ര വാക്യം ഉദ്ധരിക്കണം? അവ ചുരുക്കി പറഞ്ഞാൽ ഒരാളിനെ അതേ കൈയെടുത്തിട്ട് ഷാജ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട്. 22 അധ്യായത്തിന്റെ 52-53 സൂത്രങ്ങൾ പറയുന്നത് ഷാജ ഇട്ടു കൊടുക്കും, പക്ഷേ അള്ളാഹു നീക്കിക്കളയും. അപ്പൊ ഇത്ര കാര്യമായിട്ട് അള്ളാഹു കഴിഞ്ഞ സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്ത് ഷാജിങ്ങനെ ഇട്ടു കൊടുക്കുന്നു, അള്ളാഹു പക്ഷെ നീക്കിക്കളയും, അത്രയോട് ആവുന്നുണ്ട്. ഇതുപോലെ പറഞ്ഞ ഒരുപാട് കാര്യം പറയണം, സമയം പരിമിതമാണ്. എനിക്ക് തന്ന സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇനിയും പല കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നതോട് ഇവിടെ വിളിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് പഠിക്കണ്ടേ? ഇതിനകത്ത് 2 വളരെ ദീർഘമായ ഒരു അധ്യായമായിരുന്നു 33 അധ്യായം. ഈ 33 അധ്യായത്തിലെ 213 വാക്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ 73 മാത്രമേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് പലതും എടുത്തു. വേറെ സരസമായ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു എടുത്തു കടന്നതോ ആട് നിന്നുപോയതോ ഒക്കെയാണത്. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് ബാക്കി ഇത്രയും കുറവുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഖുർആനിൽ ഒരുപാട് മാറ്റിപ്പണികളും നടന്നിട്ടുണ്ട്, കൈകടത്തുകൾ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, സന്ദർഭോചിതമായിട്ട് അള്ളാഹു കൊടുത്തത് എഴുതി വെച്ചിട്ടുണ്ട്. ഉസ്മാൻ പറഞ്ഞ എഴുതി വെച്ചതുമുണ്ട്. അപ്പൊ ഉസ്മാൻ പറഞ്ഞപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ഭാര്യമാർ വഴക്കുണ്ടാക്കിയപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതിയതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പുസ്തകം മാത്രം വളരെ മോശമാണെന്നും നിങ്ങളുടെ സ്വർഗത്തിലിരിക്കുന്നതിന്റെ പകർപ്പായതുകൊണ്ട് മെച്ചമാണെന്നും പറഞ്ഞ് ദയവായി സഹോദരൻ അക്ബറും മുസ്ലിം സഹോദരന്മാരും ഞങ്ങളെ ആക്രമിക്കാതെ നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക്, ഞങ്ങളുടെ പുസ്തകം ഞങ്ങൾക്ക്, രണ്ടു കൂട്ടർക്കും നൽകിയിരിക്കുന്ന അംഗപ്പാടനുസരിച്ച് രണ്ടു കൂട്ടർ സ്വൈരമായി ജീവിക്കുവാൻ അനുവദിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഇത്തരം സംഭാഷണത്തിലൂടെ എന്തിനാണ് കലാപക്കൊടി ഉയർത്തുന്നത് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഇനി ഇതിനോട് ചേർന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മിക്കവാറും ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പറയുന്നത് ഇതിനകത്ത് ധാരാളം പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാർ കുറ്റവാളികളാണ് പറയുന്നത്. പ്രവാചകന്മാരെ കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു ദാവീദിന്റെ കിടപ്പറയിൽ അന്യ സ്ത്രീ, നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ മദ്യപിച്ച് കിടക്കുന്നു, ലോത്ത് സ്വന്തം പുത്രിമാരോട് ശയിക്കുന്നു എന്നൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് ബൈബിൾ തന്നെ സാധൂകരണം നൽകുന്നത് എങ്ങനെയാണ്? ബൈബിൾ ഇതെല്ലാം ഭാവിയിൽ ലോകത്തിന് നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തമാണ്. 2 പത്രോസ് 2 4-2 വാക്യങ്ങൾ വായിച്ച ഈ പൂത സോതോങ്ങമേല പട്ടണത്തെ മുൻകൂര നാശം ചെയ്ത് മേലാ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. അതുപോലെ ജലപ്രയം വരുത്തിയത് മേലാ ഭക്തികെട്ട് നടക്കുന്നവർ ദൃഷ്ടാന്തം. അപ്പോൾ പഴയ നിമിഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 1 ഭാവി ലോകത്തിന് ദൃഷ്ടാന്തമായി, 2 അതെല്ലാം ബൈബിളിന് പ്രത്യേകതയുണ്ട്. ബൈബിൾ ദൈവത്തിന്റെ ഭരണമാണല്ലോ നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ ഭരണം ആരുടെയും പാപത്തെ ന്യായീകരിക്കുന്നില്ല. ബൈബിൾ ഒരിക്കലും ആരുടെ ഏത് പ്രവാചകന്റെ പാപത്തെയും ഒരിക്കലും നീതീകരിക്കയില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ബൈബിൾ പറയുന്നത് യാതൊരു കാരണവശാലും മുഖമൊക്കെയില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ബൈബിൾ ആവർത്തിച്ചു പറയുകയാണ്. റോമൻ 2:12, അപ്പോസ്തല പ്രവൃത്തി 10:38 ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല. മോഹ പാപം ചെയ്താൽ, ലോത്ത് പാപം ചെയ്താൽ, ദാവീദ് പാപം ചെയ്താൽ അവിടെ എല്ലാം ദൈവം നേരിട്ട് തന്നെ പ്രവാചകന്മാരെയും ആ പാപം പാപമാണ് ചൂണ്ടിക്കാണിക്കും. അത് എഴുതി വെച്ചത് വേറാ കത്തിയിട്ട് നടക്കുന്ന അധർമ്മികളുടെ ദൃഷ്ടാന്തത്തിന് വേണ്ടി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു ദൃഷ്ടാന്തം പറയാം. മുഹമ്മദിന്റെ ഭാഷ്യം കൂടെ നോക്കണം. ഇവിടെ വരുമ്പോൾ ദാവീദിന്റെ കിടപ്പറയിൽ അന്യ സ്ത്രീ, ഇതാ മിര്യാമിന്റെ ഭാര്യ, നമുക്ക് ആ കഥ അറിയാം. അപ്പോൾ ദൈവം ഉടനെ തന്നെ നാദാം പ്രവാചകനെ, നാദാം പ്രവാചകൻ വന്ന് പറഞ്ഞതാണ്, ഉടനെ നാദാം പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ ഇതെല്ലാം നികസത്യം ചെയ്തു, ഞാനോ സൂര്യന്റെ വട്ടത്തിൽ ചെയ്യും. ഒരു കഥയൊക്കെ പറഞ്ഞാൽ അവതരിപ്പിച്ചത് എല്ലാം ഞാൻ സൂര്യന്റെ വട്ടത്തിൽ
അതുകൊണ്ട് ആ ചുമതല നിർവഹിക്കേണ്ടതാണ് അവർ
അവളെ മറ്റാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാതെ ലിബിക്ക് തന്നെ അല്ലാഹ് വിവാഹം ചെയ്ത് കൊടുത്തത്. ഇതാണ് സിയന്റെ ഭാഷ്യം. അപ്പോൾ 1541 പേര് സിയൻ അനുഭവമില്ലേ, അത് പേര് 31 കുട്ടൂട്ടിലാണ് ഇത് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അറബികൾക്ക് നിഷിദ്ധമായി തോന്നിയ ഒരു കാര്യം ഇവർക്ക് സഭ്യമായി തോന്നിയിരിക്കുക. വളർത്തുന്ന ഭാര്യയെ യാതൊരു കാരണവശാലും വിവാഹമോചനം ചെയ്താൽ പിന്നെ ഈ ഭർത്താവ് ഒരിക്കലും പിതാവ് വിവാഹം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നബി ചെയ്തു എല്ലാവർക്കും മാതൃക അണിച്ചിരിക്കുകയാണ്. എന്ത് മാതൃക? മാതൃക വരുന്നുണ്ട് പിന്നാൽ. അതുകൊണ്ട് അള്ളാഹുവിനെ കാണിച്ച അവതാരമാണ് അത്. ഞാൻ പിന്നീട് ഇതിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഇവിടെ പാപം കണ്ടെത്താൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അജ്ഞത യഹോവ പറയുന്നു. അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ദാവീദിന്റെ കിടപ്പറയിൽ അതുപോലെ തന്നെ അന്യസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് യേശു മദ്യം വിളമ്പുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത് സഹോദരൻ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ പ്രായമുള്ള 10 മുസ്ലിം സഹോദരന്മാർ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തിന് വിരാമം കുറിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പോയിന്റ് മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഇപ്പോൾ എന്റെ വിവാദ വിഷയം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ പ്രധാനപ്പെട്ട വാദത്തിൽ അതുപോലെ ഇതിനകത്ത് അത്രയും പറയുന്നില്ല. തന്റെ പ്രസംഗത്തിൽ, കോതമംഗലം പ്രസംഗത്തിലും മറ്റു പല പ്രസംഗങ്ങളും അദ്ദേഹം പറഞ്ഞത് ബൈബിൾ യേശു ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. ആ പഠിപ്പിക്കലനുസരിച്ച് യേശു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൽ അദ്ദേഹം പഠിപ്പിച്ചു. അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കണം അദ്ദേഹം പഠിപ്പിച്ചു. നമുക്ക് സ്വർഗത്തിൽ പോകണം അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹം അത് മാത്രമല്ല പഠിപ്പിച്ചത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണിത്. കാരണം അത് മുഹമ്മദ് നബിയെ കുറിച്ചെന്നാണ് മുസ്ലിങ്ങളുടെ ഭാഗഗതി. അവർ പറയുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട സത്യാത്മാവ് മുഹമ്മദ് നബി എന്നാണ്. അതാണ് അവരുടെ ഏറ്റവും വലുതായിരിക്കുന്ന വാദം. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, വാഗ്ദത്തം ചെയ്ത ദൈവം ഇവിടെ ആദ്യത്തെ മറുപടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. യഹോവയായ ദൈവം അല്ല അല്ലാഹു. അതുകൊണ്ട് ഇവിടെ വാഗ്ദത്തം ചെയ്തത് യഹോവയായ ദൈവം പിന്നീട് പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലാഹുവല്ല. അവിടെ ഈ വാഗ്ദത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ലൂക്കോസ് 24:49 വാക്യം അപ്പോസ്തലൻ പ്രവൃത്തിനാൽ രണ്ടും കൂടെ ഒന്നിച്ച് വായിക്കണം. ലൂക്കോസ് 24:49. ഒന്ന്, വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. രണ്ട്, എവിടെ? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളുടെ ഉയരത്തിൽ ശക്തി ധരിക്കുമ്പോളും നഗരത്തിൽ പാർപ്പിടുന്ന ഇവിടെ എഴുതിയിരിക്കുന്ന എവിടെ കാത്തിരിക്കണം? നഗരത്തിൽ എവിടെ കാത്തിരിക്കണം? യെരുശലേം നഗരത്തിൽ കാത്തിരിപ്പിൻ. എപ്പോൾ എപ്പോൾ കാത്തിരിക്കണം? 1:4 അപ്പോസ്തല പ്രവൃത്തി 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കണം ാണ് പറഞ്ഞത്, ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. നിങ്ങൾ പിതാ എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ 600 കഴിഞ്ഞിട്ട് വരുന്നതാണോ ഈ തലമുറയോടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, യഹോവയായ ദൈവം എലോഹീം പുത്രനായ കർത്താവ് ഒരിക്കലും മുസ്ലിങ്ങളോട് പറയാൻ സാധ്യമല്ല, ഞങ്ങളോടും പറഞ്ഞിട്ടില്ല. ഇതല്ലാതെ പറഞ്ഞത് യഹോവയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് മുഹമ്മദ് നബിയെ കുറിക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരുടെ കാലത്ത് തന്നെ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവിടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലത്ത് തന്നെ വരും, അധികം ഏറെ കഴിയും മുമ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏറെ നാൾ കഴിയുന്ന മുമ്പാണെങ്കിൽ അധികം താമസിക്കാതെ വരുമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഏറെ നാൾ അപ്പോസ്തലപ്രവൃത്തി 1:5 അവിടെ ഏറെ നാൾ നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ. അപ്പൊ ഏറെ നാൾ എന്ന് പറഞ്ഞാൽ 600 എന്നാണ് അർത്ഥം. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാദഗതി ഞാൻ അവതരിപ്പിച്ചിടാം. ഒരു ദിവസത്തെ 1000 ആയിരം വർഷത്തെ ഒരു ദിവസം പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറെ നാൾ എന്നുള്ളത് 600 കൂടെ എന്ന് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം, ഇവർ ജീവിച്ചിരിക്കണമല്ലോ, ഈ ശിഷ്യന്മാർ ജീവിച്ചിരിക്കണമല്ലോ. അവിടെ ഇവരുടെ ജീവിതകാലത്ത് അല്ലാതെ ഏറെ നാൾ എന്നുള്ളതിന് വേറെ അർത്ഥമില്ല. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, പോയാന്ന് പ്രയോജനം കാര്യസം വരും. അവൻ വന്ന് നിങ്ങളോടുകൂടെ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ അവൻ വരും. ഇതുപോലെ പെന്തക്കോസ് നാൾ വന്നപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് നാ അറിയുന്നത് പോലെ തന്നെ മിക്കവാറും 7:30 7:30 യേശു ക്രിസ്തു മരിച്ചു എങ്കിൽ അത് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ അടുത്ത മെയ് മാസമാകുമ്പോൾ പെന്തക്കോസ് വരും. ആ പെന്തക്കോസ് നാളിൽ 10 അത് കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരികയും ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആരവാദങ്ങളോടും അകപടികളോടും വളർന്നു. ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓർമ്മമായിട്ട് ആരാണ് വരുന്നത്, ഇവന്റെ പേരെന്താണ്, സത്യത്തിന്റെ ആത്മാവെന്നാണ് വിളിച്ചത്,
ഉറമ്മിനെ ശരീരമാണെന്ന് ഉറമ്മി കുറച്ച ശരീരം ഒരു ദിവസം വേണമെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആചാരവാഹമായ ദുരനാത്മമായ ബ്രഹ്മം ഈ ബ്രഹ്മദേവിക്ക് ഇത്രയും ശരീരമുള്ളപ്പോൾ ആത്മാവാണോ അദ്ദേഹം അതിനെ ആത്മാവ് വിളിക്കാമോ ശരീരമില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബ്രഹ്മന് ആത്മാവല്ല ശരീരമാണ് അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവെന്ന പേര് അദ്ദേഹം ചെയ്യുകയില്ല നാല് വർഗീയമായി പറഞ്ഞു അവർ യോഹനൻ പതിനാലിന്റെ പറഞ്ഞില്ല യോഹനൻ പതിനാല് പറഞ്ഞില്ല നാലാമത്തെ കുറിപ്പം ലോകം അവനെ കാണുകയോ അവനെ അറിയിക്കണോ ലോകമാണ് ശൈലമാണെങ്കിൽ കാണാൻ പറ്റും പരിശുദ്ധമായി ശൈലമില്ലാത്ത കാണാൻ പറ്റില്ല മുഖം മുന്നിൽ ആ തലമുറയെല്ലാം കാണാം അദ്ദേഹത്തിന് പല ഭാര്യമാരുള്ളവരെല്ലാം അത് ആ ശൈലത്തിലല്ലേ ശൈലം അത് പുതിയ ക്ഷമിക്കാൻ പോകുന്നവരെ അത് പുതിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ശൈലം ഉണ്ടായിരുന്നു ആ ശൈലം ഉണ്ടായിരുന്നാൽ അദ്ദേഹത്തെ എല്ലാവരും ആ തലമുറ മുഴുവൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഈ പേരോട് വിവരിക്കാൻ കഴിയില്ല ലോകം അദ്ദേഹത്തെ കണ്ടു അറിഞ്ഞു ഇനി യോഗം പതിനാറാം തീയതി ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകാൻ നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാൻ ഞാൻ കാര്യത്തിൽ ഒരു വാക്കാണെനിക്ക് ആവശ്യം നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ അടുക്കലേക്ക് സമം അന്ന് ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് വരുന്നത് മുഹമ്മദ് ക്രിസ്ത്യാനിയുടെ അടുക്കലേക്കാണ് വന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് വന്നത് ഞങ്ങളുടെ അടുക്കലേക്കല്ല മുഹമ്മദ് വന്നത് അദ്ദേഹം അറബികളുടെ അടുക്കലേക്ക് വന്നതാണ് അത് 600 വർഷം കഴിഞ്ഞിട്ടാണ് ആത്മാവായിട്ടല്ല ശൈലിയായിട്ടാണ് പിന്നെ അടുത്തത് ഇനി നമുക്ക് അടുത്ത് നോക്കാം 14:23 അവനിൽ വസിക്കും നാം നിങ്ങളിൽ ഇരിക്കും 14 വീണ്ടും 14 വീണ്ടും നിങ്ങളിൽ ഇരിക്കും എന്നാലേ ഇരിക്കും നിങ്ങളോ അവൻ നിങ്ങളോട് വസിക്കുകയും വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു മുഹമ്മദ് വിശ്വാസിയെ കൃത്യമായി ഇരിക്കുമോ ആത്മാവിരിക്കാൻ കഴിയും ഉപദ്രവിക്കാൻ കഴിയുമോ നിങ്ങൾ അതുകൊണ്ട് വേറെ കാര്യത്തിൽ പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി അടുത്തത് ഈ കാലത്തെ കുറിച്ച് എന്നേക്ക് വിരിക്കും 14 എട്ടാമത്തെ കുറിപ്പാണ് എട്ട് കണ്ണങ്ങളാണ് പറഞ്ഞത് എട്ടാമത്തെ ചോദിക്കും അവൻ ഇന്ന് ക്രിസ്ത്യാനികളുടെ കൂടെ ഉണ്ട് ക്രിസ്ത്യാനികൾ വസിക്കുന്നുമുണ്ട് പിന്നെ അടുത്ത് പരിശുദ്ധാത്മാവ് ക്രിസ്ത്യാനികളിൽ നിന്നുണ്ട് എന്താണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സാക്ഷ്യം പറയുക ഇനി 14:8 വായിക്കും പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ഇത് പറഞ്ഞാൽ മനസ്സിലാണ് മുഖം പരിശുദ്ധാത്മാവ് വന്നത് മുതൽ ഇന്ന് വരെ നിങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മിൽ വിശ്വാസിയിൽ ഇരുന്നു കൊണ്ട് പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളല്ല ആയ ഞങ്ങളല്ലാതെ ഇന്ന് പാപത്തെ കുറിച്ച് പരസ്യമായി പ്രസംഗിക്കുന്ന പാപത്തിന് എതിരെ പ്രസംഗിക്കുന്ന ദൈവനീതിയെ കുറിച്ച് പ്രസംഗിക്കുന്ന ന്യായവിധിയെ കുറിച്ച് ഉച്ചസ്ഥലം പ്രസംഗിക്കുന്നത് വേറെ ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്നത് അദ്ദേഹം ബഹുമാനപ്പെട്ട സഹോദരൻ ഒരു കാര്യം വായിക്കുന്നു കൃഷ്ണക്കുട്ടിയുടെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന മറ്റു പുസ്തകങ്ങളും വായിക്കുന്നു എന്റെ പ്രസംഗിക്കുന്നതെല്ലാം അദ്ദേഹം കേൾക്കട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്നതുപോലെ പാപത്തെ കുറിച്ച് ക്രൈസ്തവ പ്രസംഗകർ അവർ പാപത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതുപോലെ പ്രസംഗിക്കാം ലോകത്തിൽ ആർക്കും കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ പാപത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഞങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അത് ഞങ്ങൾ ചെന്നുവയ്ക്കുകയുമാണ് ഇനി ഇതുപോലെ ഇത്തിരി പറയാനുണ്ട് അവൻ വന്നാൽ എന്തെല്ലാം ചെയ്യും അവൻ വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും ഭരിച്ചിരുന്ന യോഹന്ന 15:26 പിന്നെ അവിടെ ഇത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം പറയാൻ സമയം പോരാ പിന്നെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും മുഹമ്മദ് നബി കർത്താവായ യേശുവിനെ കുറിച്ച് എന്ത് സാക്ഷ്യമാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയല്ല എല്ലാം ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പറയാനുള്ളത് ഞങ്ങൾ സഭ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് തെറ്റ് സമ്മതിക്കാൻ അറിയാൻ നോക്കിയില്ല ഒരു ദൈവം ഒരു ക്രിസ്തു ഒരു ബൈബിൾ എല്ലാ ക്രിസ്ത്യാനികൾ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങളുണ്ട് ഒന്ന് കത്തോലിക്കൽ രണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് അതിന്റെ ഉപവിഭാഗങ്ങൾ പിന്നെ പ്രൊട്ടസ്റ്റന്റ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങൾ എന്നാൽ ക്രിസ്ത്യാനികൾ പൊതുവെ പറയുമ്പോൾ ഈ ക്രിസ്ത്യാനികളെല്ലാം
അപ്പോഴുണ്ട് ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. പരിശുദ്ധാത്മാവ് ഏതെല്ലാം വിശ്വാസികളുണ്ടോ അവൻ അവരിൽ വന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിനാരാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കണം, ഈ പരിശുദ്ധാത്മാവ് വന്നാൽ എന്നേക്ക് വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഞങ്ങളാണ് പാപത്തെ കുറിച്ച് ബോധം വരുന്നത് മുഖമന്ത്രിയല്ല. മാത്രമല്ല അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖമന്ത്രി എന്നെ നമ്മെ കുറിച്ച് ഒരാളെ പറഞ്ഞിരിക്കുന്ന വാക്യമോ അത് കട്ടയുള്ളതല്ലേ? ഇടയ്ക്ക് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നാം അറിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം മനസ്സിലാക്കണം. സഹോദരന്മാരെല്ലാവരോടും മുസ്ലിം സഹോദരന്മാരോടും വിനയപ്പെടുത്തൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഖുർആനിൽ മുഖമന്ത്രിക്ക് പ്രത്യേകമായി പല വെളിപ്പാടും ലഭിച്ചിരുന്നു. മുഹമ്മദ് നബിക്ക് മുമ്പ് ലോകത്തിൽ പ്രചരിച്ചിരുന്നതായ ആശയങ്ങളെന്നെ ലഭിച്ചിട്ടുള്ളൂ. ഉദാഹരണം, അള്ളാഹു എന്ന ദൈവത്തെ കുറിച്ച് ആ മുമ്പ് തന്നെ അറബികൾ അംഗീകരിച്ച് ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാടില്ല. രണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തിന് ലഭിച്ച അറിവുകൾ നേരിട്ട് ബൈബിളിൽ നിന്നല്ല, എഞ്ചിയിൽ നിന്നല്ല, നേരെ വെച്ച് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലാണ് ഇതുപോലെ തുകലിക്കണം സംസാരിച്ചതും കളിമണ്ണ് കൊണ്ട് പക്ഷി ഉണ്ടാക്കിയതും മറ്റും പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ വേണ്ട എന്നുള്ള ചവറ്റുകൊണ്ടേ വലിച്ചെടുത്തത് അതിന് ഞങ്ങൾ ചവറ്റുകൊണ്ടേ വലിച്ചെറിഞ്ഞ പുസ്തകങ്ങളിൽ നിന്നാണ് ചവർ അക്ബർ ചകഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുസ്തകങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഊഷ്മരണത്തെ നിഷേധിക്കുന്നു, ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നു. ഇത് പറഞ്ഞ കണ്ടുപിടുത്തമല്ല, മൂന്നാം നൂറ്റാണ്ട് അറിയൂ യേശുക്രിസ്തു ദൈവത്വം നിഷേധിച്ചില്ലേ? അറിയൂ, ഇവരെല്ലാം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണ്. ഞാൻ അങ്ങനെ വേറെ പഠിക്കണമെന്നല്ല വായിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർ ചുരുക്കിപ്പറ്റാൽ മൂന്നാം നൂറ്റാണ്ടിൽ അറിയൂസ് ക്രൈസ്തവ സഭയിൽ വലിയ വാദമൂലം യേശുക്രിസ്തു ദൈവത്വം നിഷേധിച്ചു, തത്വം നിഷേധിച്ചു. അത് മാത്രമല്ല മറ്റ് അത്ഭുതമുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടായതുകൊണ്ട് യേശുക്രിസ്തു ദൈവത്വത്തിൽ നിഷേധം അന്ന് ഓമൻ സാമ്രാജ്യത്തിൽ പലരിൽ നിന്ന് അറിയൂസിന്റെ പക്ഷക്കാരിൽ നിന്ന് മുഖപ്പതിലേക്ക് എത്തിച്ചതാണ്. ഇനി ക്രൂശ്മരണത്തിന്റെ നിഷേധം മുഖപ്പതിന് മുമ്പ് തന്നെ രണ്ടാം നൂറ്റാണ്ട് മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണം നിഷേധിച്ച സെറന്തസിന്റെ കൂട്ടർ ഉണ്ടായിരുന്നു. അവരെ നോറ്റിക്കുന്ന വിഭാഗം, അതുപോലെ നോശത്തിക്കുന്ന മറ്റൊരു വിഭാഗം, അവരെ തന്നെ മറ്റേ നോച്ചിക്കും. ഇങ്ങനെ ഇവരെല്ലാം പറഞ്ഞത് ഈസ യേശുക്രിസ്തു, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, പാപത്തിനുള്ള ശരീരത്തിൽ ധരിക്കയില്ല, അവിടെ യേശുക്രിസ്തു ഒരു ശരീരം ഉണ്ടായിരുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നിയതാണ് എന്നാണ് അവർ പഠിപ്പിച്ചത്. അതുപോലെ സിറന്തസ് പഠിപ്പിച്ചിട്ട് യേശുക്രിസ്തുവിനെ കൂശിട്ടയക്കാൻ കഴിയില്ല. മുപ്പതാമത്തെ വയസ്സിൽ മറിയത്തിന്റെ മകനായ യേശു യോർദാന് സ്നാനപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്രിസ്തു അദ്ദേഹത്തിൽ വന്നു. മൂന്നര വർഷം കഴിഞ്ഞ് കുരിശിത്തറച്ചപ്പോൾ ദൈവത്തിന്റെ ക്രിസ്തു യേശുവിനെ വിട്ടുപോയി. ഈ ഉപദേശം അന്ന് പ്രചരിച്ചിരുന്നു. ഈ മുഖമ്മദിന് കച്ചവടത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിനിടയിൽ എവിടെ വെച്ച് കിട്ടി? ഇതും അദ്ദേഹം കണ്ടെന്നുള്ള ബസ്സുകളിൽ കുറിച്ച് വെച്ചു. അങ്ങനെ കുറിച്ച് വെച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് മനസ്സിലായി യേശു ക്രിസ്തുവിനെ ഘോഷിച്ചു കൊണ്ടിട്ടില്ല എന്ന്. മറ്റൊരു വിഭാഗം അവരെ തന്നെ മറ്റേ ഇങ്ങനെ ഇവരെല്ലാം പറഞ്ഞത് യേശുക്രിസ്തു, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, പാപത്തിനുള്ള ശരീരത്തിൽ ധരിക്കയില്ല, അവിടെ യേശുക്രിസ്തു ഒരു ശരീരം ഉണ്ടായിരുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നിയതാണ് എന്നാണ് അവർ പഠിപ്പിച്ചത്. അതുപോലെ സിറന്തസ് പഠിപ്പിച്ചത് യേശുക്രിസ്തുവിനെ കൂശി തളയ്ക്കാൻ കഴിയില്ല. മുപ്പതാമത്തെ വയസ്സിൽ മറിയത്തിന്റെ മകനായ യേശു യോർദാന് സ്നാനപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്രിസ്തു അദ്ദേഹത്തിൽ വന്നു. മൂന്നര വർഷം കഴിഞ്ഞ് കുരിശിൽ തളച്ചപ്പോൾ ദൈവത്തിന്റെ ക്രിസ്തു യേശുവിനെ വിട്ടുപോയി. ഈ ഉപദേശം അന്ന് പ്രചരിച്ചിരുന്നു. ഈ മുഖമ്മദിന് കച്ചവടത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിനിടയിൽ എവിടെ വെച്ച് കിട്ടി? ഇതും അദ്ദേഹം കണ്ടെന്നുള്ള ബസ്സുകളിൽ കുറിച്ച് വെച്ചു. അങ്ങനെ കുറിച്ച് വെച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് മനസ്സിലായി യേശു ക്രിസ്തുവിനെ ഘോഷിച്ചു കൊണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇനി ഞാൻ അടുത്തുകയാണ് യേശുവിന്റെ ഈ നോട്ടീസ് വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഘോഷ്മരണത്തെ കുറിച്ച് പറയണമെന്നാണ്. ഞാൻ വാസ്തവത്തിൽ ഇന്നത്തെ പ്രസംഗം ഉദ്ദേശിച്ച് പൊതുവെ പറയുന്ന കാര്യമല്ല, അവിടെ അത് ഒരു കാര്യം പറഞ്ഞിരിക്കാം. കർത്താവായ യേശു ക്രിസ്തു വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മശിയ പ്രവചനം, മശിയ പ്രവചനത്തിലെല്ലാം മശിയ രക്തമനുഭവിച്ച് മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കണം, രക്തമനുഭവിച്ച് മരിക്കണമെന്ന് പഴയ പ്രവാചനങ്ങളിൽ എഴുതിവെച്ചിട്ടുണ്ട്. രണ്ട്, ലോകത്തിൽ വന്ന കർത്താവായ യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞു, കർത്താവായ യേശു ഞാൻ യെരുശലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെ പിടിക്കും, അവരുടെ തല്ലും അവരുടെ കൊല്ലും ഞാൻ മൂന്നാം നാൾ ഉയർത്തി നിൽക്കും. കർത്താവായ യേശുവിനെ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാരെ പറഞ്ഞു, ഞാനോ മൂന്നാം
ഉയർത്തി നിൽക്കും ആവർത്തിച്ച് ആവർത്തിച്ച് യേശുക്രിസ്തു പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ജെറുസലേമിലേക്ക് പോകും നിങ്ങളുടെ മൂപ്പന്മാർ എന്നെ പിടിക്കും അവരെന്നെ തല്ലും അവരെന്നെ കൊല്ലും അവരെന്നെ ക്രൂശിച്ചു കൊല്ലും ഞാനോ മൂന്നാമത് ഉയർത്തി നിൽക്കും ഒന്നാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു പ്രഖ്യാപനം ഏകദേശം 7:26 മുതൽ ബിസി 6 ജനിച്ച് 7:26 വരെ ഏകദേശം 30 വയസ്സ് വരെ പ്രവർത്തിച്ചു യേശു 7:26 യേശു 30-ാമത്തെ വയസ്സിൽ പരസ്യപ്രവർത്തനം വന്നു എന്ന് ലൂക്കോസ് ലൂക്കോസ് എഴുതിയിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ പരസ്യപ്രവർത്തന കാലത്ത് അതേ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മരിക്കാനാണ് പോകുന്നു എന്ന് ഞാൻ വന്നിരിക്കുന്നത് മരിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മരിക്കുവാൻ വേണ്ടി വന്നതാണ് യേശു ക്രിസ്തു മരിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു മരിക്കും മരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാത്രം നടക്കണം രണ്ടാമത് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അകമ്പ് നീതാത്ത് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട് അകമ്പ് നീതാത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ദൈവം ഏതെങ്കിലും പുതിയ മർമ്മം നൽകിയിട്ടില്ല യേശു ക്രിസ്തു വന്നത് ഏതൊന്നും വേണ്ടിയല്ല അദ്ദേഹം പല പ്രവാചകന്മാരും വന്നതുപോലെ വന്നു നേരെ മറിച്ച് ഈ അകമ്പ് നീതാത്ത് പറയുന്നത് അദ്ദേഹം വന്നത് പ്രവാചകന്മാരെ നീക്കാനല്ലോ മറ്റായ അച്ഛന്മാരെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വന്നത് ഒന്നും പുതുതായിട്ട് സ്ഥാപിച്ചില്ല അദ്ദേഹം വന്നത് പ്രവാചകന്മാരെ നീക്കുവാനല്ല ന്യായപ്രമാണത്തിന് പള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കുവാനല്ല ഞാൻ വന്നത് പ്രവാചകന്മാരെയും പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും നീക്കുവാനല്ല ഇതിനെ നിവർത്തിപ്പാനത്രേ വന്നത് എന്ന് 5:17 അകമ്മദീദാത്ത് ഈ വാക്യം ഉച്ചരിച്ചിട്ട് പറയുന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിടാൻ വന്നതെന്ന് നിങ്ങൾ നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് നിവർത്തിപ്പാനാണ് വന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തു നിവർത്തിച്ചത് കർത്താവായ യേശു ക്രിസ്തു പ്രവാചകന്മാരെ നീക്കിയില്ല ന്യായപ്രമാണത്തെ നീക്കിയില്ല കർത്താവായ യേശു ക്രിസ്തു മരിച്ചതും അടക്കപ്പെട്ട ഉയർത്തെഴുന്നതും അവിടുന്ന് തന്നെ പറഞ്ഞു അവിടുന്ന് തന്നെ പറഞ്ഞത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സംഗീതങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ മരിച്ചത് എന്ന് ഉയർത്തെഴുന്നതിന്റെ ശേഷം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞത് പുതിയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട് ഊശിയിൽ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് യേശു സ്ഥാപിച്ചതല്ല നീതാത്ത് പറയുന്നത് എന്നാൽ സ്ഥാപിച്ചു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് യേശു ഒരു പുതിയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു ഒരു പുതിയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട് ഈ പുതിയ നിയമം വന്നത് കൊണ്ടാണ് യഹൂദന്മാരുടെ 31 പുസ്തകങ്ങളായ നമ്മുടെ ബന്ധം നമ്മുടെ പഴയതുമായത് പുതിയ നിയമം വന്നില്ല എങ്കിൽ അതൊരിക്കലും പഴയ നിയമം ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം അപ്പോൾ പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തെ സ്ഥാപിച്ചത് ഇനി നിങ്ങൾക്ക് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വന്നാൽ യേശു ക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുന്നു അതിന് അല്പം കൂടെ ചരിത്രപരമായി പറഞ്ഞാൽ പഴയ നിയമം അതായത് യഹൂദന്റെ മതഗ്രന്ഥം നിലനിൽക്കുന്ന കാലത്ത് തന്നെ അതേ ദൈവം പഴയ നിയമത്തിലെ പ്രവാചകനായ യിരമ്യാവ് മുഖാന്തരം പറഞ്ഞിട്ടുണ്ട് ഇനിയും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും യിരമ്യാവ് 31:31 ഇനിയും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും അങ്ങനെ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന് യിരമ്യാവ് പറഞ്ഞതിന്റെ നിവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം ആ പുതിയ നിയമം വന്നത് കൊണ്ട് പഴയ നിയമം റദ്ദായി എന്ന് പറയുന്നത് അതിന്റെ കാർമിക പ്രമാണങ്ങൾ അതായത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മ പ്രമാണങ്ങളെല്ലാം അവസാനിച്ചു അതാണ് യേശു ക്രിസ്തു നിവർത്തിച്ചത് അതുകൊണ്ട് കാർമിക പ്രമാണങ്ങളെല്ലാം 10 കൽപ്പന തുടങ്ങിയ പ്രമാണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് അതിനെ യേശു ക്രിസ്തു നീക്കിയില്ല പ്രവാചകന്മാരെ ന്യായപ്രമാണത്തെ നീക്കിയില്ല പിന്നെ നീക്കിയത് എന്താണ് കർമ്മമാർഗം പഴയ നിയമം എന്ന് പറയുന്നത് വരുമാനുന്ന യാഗങ്ങളുടെ നിലവിൽ മാത്രമാണ് ആ നിലനുസരിച്ച് യേശു മരിച്ചപ്പോൾ പഴയ നിയമ യാഗങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു അത് നിവർത്തിക്കപ്പെട്ടപ്പോൾ അത് വേണ്ടാതായി അങ്ങനെ പഴയ നിയമ യാഗങ്ങൾ ഇന്ന് ആരും അനുഷ്ഠിക്കുന്നില്ല അതുകൊണ്ട് യേശു പഴയ നിയമത്തെ നീക്കിയത് ഇങ്ങനെയാണ് പുതിയ നിയമം സ്ഥാപിച്ചിട്ടുമുണ്ട് അവർ പ്രിയ സഹോദരന്മാരെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച ഒരു പുതിയ നിയമം നോക്കുമ്പോൾ ഇനിയും നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അല്പം നിങ്ങൾ ശ്രദ്ധിക്കണം
പിന്നീട് അകം അക്ബറും മറ്റുള്ളവർ മുസ്ലിങ്ങളും ഒക്കെ പറയുന്നത് മുഹമ്മദ് ബിബി ദൈവം മാതൃകയാക്കി വെച്ചു എന്നാണ്. വളരെ ഒരു വാക്യം വായിക്കണം. 33:23 ബുഖാരി 119 ബുഖാരി 119 അതിന് ചേർന്ന് 33:21 സൂത്രം നിങ്ങളിൽ അല്ലാഹുവിനെയും അതിനാളെയും കാത്തുകഴിയുകയും ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നവർക്ക് പ്രവാചകനോട് ഉത്തമ മാതൃകയുണ്ട്. വിശ്വാസം ഉത്തമ മാതൃകയുണ്ട്. പ്രവാചകനിൽ മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ മാതൃകയെ വിശദീകരിക്കുകയാണ്. പോയാൽ ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അതൊരു പറയുന്നു മാതൃക പറഞ്ഞത് അദ്ദേഹം നിസ്കരിച്ചത് മനമൂത്രം ചെയ്ത് പിന്നെ അക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പുണിയിൽ കാർത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വരെ അദ്ദേഹം കാണിച്ചത് അതാണ് മാതൃക. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത മാതൃക നോക്കുന്നു നോക്കാം. മതം നമ്മുടെ ജനങ്ങൾക്ക് അതിന്റെ ഈ ജീവിത മാതൃക അംഗീകരിക്കണമല്ലോ. എന്നാൽ യേശു ക്രിസ്തു ഒരു ജീവിത മാതൃക കാണിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. വായിച്ച് 2 Petros 2:21 നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. 91:23 ഈ ബൈബിളിൽ മുഹം കഥാമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങൾക്ക് ഒരു നല്ല മാതൃക വിജയിച്ചു പോയി എന്നാണ്. ഈ നല്ല മാതൃക കഥാമായ യേശു ക്രിസ്തു നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വിജയിച്ചു പോയി. ഈ മാതൃക ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. ഖുർആൻ 21:91 ഈസായെ മറിയമിന്റെ മകൻ ഈസായെ ലോകത്തിന് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവനിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. അപ്പോ രണ്ടുപേരെയും ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. മുഹമ്മദിന് ദൃഷ്ടാന്തമുണ്ട്. മുഹമ്മദിനുള്ള ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ നോക്കാം. മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉത്തമമായ ഒരു മാതൃകയുണ്ട്. അതിന്റെ ജീവിതം തന്നെ ഒരു മാതൃക എന്നാണ് അക്ബർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഖുർആൻ വായിക്കുന്നത്. അവർ ആനന്ദിക്കാനും ദുഃഖിക്കാതിരിക്കാനും നീ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാനും
ഏറ്റവും നല്ല നടപടിയാണ് ഇത്. നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാത്തും അറിയുന്നു, അവൻ എല്ലാം അറിയുന്നവനും ഏറെ ക്ഷമിക്കുന്നവനുമാണ്. ഇതല്ലാത്ത മറ്റ് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിനക്ക് അനുവാദമില്ല. നിലവിലുള്ളവരെ ഒഴിവാക്കി പകരം മറ്റ് സ്ത്രീകളെ ഭരിക്കാനും പാടില്ല. അവരുടെ സൗന്ദര്യത്തിന്റെ മോഹിപ്പിച്ചാൽ പോലും, എന്നാൽ നിന്റെ നിയന്ത്രണത്തിലുള്ള അടിമ സ്ത്രീകളെ സ്വീകരിക്കാം. ഒരു കുഴപ്പമില്ല, എല്ലാം എല്ലാ നോക്കി കാണുന്നുണ്ട്. ഞാൻ പറയാൻ ഈ മുഹമ്മദിന് ധാരാളം ഭാര്യമാണ്. അവിടെ പേരൊക്കെ ഞാൻ ഇവിടെ വായിക്കുന്നില്ല. മുഹമ്മദിന് 50 വയസ്സുള്ളപ്പോഴാണ് 6 വയസ്സിൽ കഴിയെ കല്യാണം കഴിച്ചത്. അതൊരു നല്ല മാതൃകയാണ്. അവർ ചുരുക്കി പറഞ്ഞാൽ അവർ മറ്റെല്ലാവരും കണ്ടുപോകുന്ന കെട്ടി കെട്ടിയവരാണ്. ഒരു കന്യകയായ പെണ്ണിനെങ്കിലും കല്യാണം കഴിക്കണമല്ലോ, അതിനാണ് അദ്ദേഹം ഐഷയെ കല്യാണം കഴിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ല മാതൃക അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ഈ പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ടെന്നും യേശുക്രിസ്തുവിനുള്ള ക്രിസ്തുമാർഗം എന്തോ കുഴപ്പം പറ്റിയതാണെന്നും അക്ബർ പ്രസംഗിക്കുന്നത്. ശ്രീ സഹോദരന്മാർ ക്ഷമിക്കണം, അവർ അക്ബറിനോട് ഇതിനൊക്കെ പറയരുതെന്നും ആളുകളോട് ഉച്ചമുട്ടിക്കരുതെന്നും പറയാനുള്ളതാണ്. മാത്രം ഇതേ കുറിച്ച് വളരെ പറയാനുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നത് ഈ സെയ്ദിന്റെ മാനങ്ങളിൽ ഭാര്യയുടെ നേരത്തെ പറഞ്ഞു. അത് മാത്രമല്ല, ഇദ്ദേഹം പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്? യേശു ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തുവിന്റെ മാതൃക, യേശു ക്രിസ്തു പഠിപ്പിച്ചത് നിന്റെ ശത്രുവിന് വിശന്നാൽ തിന്മാൻ കൊടുക്കണം, നിന്റെ ശത്രുവിന് ദാഹിച്ചാൽ കുടിക്കാൻ കൊടുക്കണം. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുവിനെ ശവിക്കരുത്, ശത്രുവിനെ അനുഗ്രഹിക്കണം. 5:48 മുതൽ വാക്യങ്ങളിലും റോമാലയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് എന്താണ് മുഹമ്മദിനോട് പറഞ്ഞിരിക്കുന്നത്? ഓ നബി, ക്രിസ്ത്യാനികളോട് പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൂതനായി എന്നെ പിൻപറ്റുക. അപ്പോൾ ഈ മുഹമ്മദിനെ പിൻപറ്റിയാനുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, മുഹമ്മദ് നബിയോട് ഒരു ഭാര്യത്വം സംബന്ധിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് 4 കല്യാണം കഴിക്കാം, അത് അധികമാകില്ലെന്നുണ്ട്. അപ്പോൾ 4 കല്യാണം കഴിക്കാമല്ലോ. ഒരു ഭാര്യത്വം ദൈവം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നത് ഒരു പെണ്ണ് ഒരു വാസ്തവത്തിൽ ദൈവം ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുക്കാൻ പറ്റിയ സന്ദർഭം ആദ്യ മനുഷ്യനെ ശിക്ഷിച്ചു. ഭൂതലത്തിൽ കുടിയിരിപ്പാ ഒരുത്തരുന്ന മനുഷ്യനാദ്യം കൂടി ഉളവാക്കി. ആ ഉളവാക്കിയതായ സന്ദർഭത്തിൽ മനുഷ്യന് ഒരുപാട് മക്കളുണ്ടായെങ്കിലും പെരിയുള്ളൂ. അത് ആദവിന് ഒരു 10 ഭാര്യമാരെ ശിക്ഷിച്ചു കൊടുക്കുക. ഒരുത്തരുന്ന 10 വീതം കുട്ടികളുണ്ടായാൽ 10 ഭാര്യമാരും 100 കുട്ടികളെ ഉണ്ടാകും. എളുപ്പം വരും, അന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ അന്ന് ദൈവം പറഞ്ഞത് ക്രമേണ മുന്നിൽ പെറ്റി വരികയാ മതി, ഈ ക്ലോണിംഗിലൂടെ വരികണമല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ വരികണം? പിന്നെ പ്രജനന പ്രക്രിയയിലൂടെ, അതായത് ഭാര്യയും ഭർത്താവും ഇണചേർന്ന് സംഭാവന നടന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോണിംഗ് ഇന്നത്തെ ക്ലോണിംഗുമല്ല, ഒരു ഭാര്യത്വമല്ല. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞതാണ് യേശുക്രിസ്തു ഒരു ധരിച്ചു, ഒരിത്തിന് ഒരുത്തിമാണല്ലോ. ഇതാണ് ക്രിസ്ത്യാനിക്ക് പ്രമാണം. അതുകൊണ്ട് ഞങ്ങൾ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നില്ല. സഹോദരൻ അക്ബർ കൂടെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിധവരായ സ്ത്രീകളും ജനസംഖ്യത്തിന്റെ സ്ത്രീകളുടെ വളരെ സംഖ്യയുണ്ട്. അതുകൊണ്ട് ബഹുഭാര്യത്വമാണ് ന്യായീകരണത്തിൽ പറ്റിയതെന്ന് അത് ഞാൻ സംബന്ധിച്ചു ഞങ്ങൾക്ക് പ്രയോജനമില്ല. കാരണം യുദ്ധത്തിൽ വരികയോ അധിപതിയോ ചെയ്താൽ ഞങ്ങൾ അടുത്ത മുസ്ലിം സംഘങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവർ പരിഹാരമുണ്ട്. അതുകൊണ്ട് അധികം സ്ത്രീകൾ വന്നു പോരാ പരിഹരിക്കാൻ അവരുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം പരിഹാരം ചെയ്തിരിക്കുന്നില്ല. ഈ സഹോദരന്മാരെ, മുഹമ്മദ് നബി ഇനിയും പറഞ്ഞിരിക്കുന്ന മാതൃകകളല്ല ഇനി കാണിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെല്ലാം മാതൃകയാണ് കാണിച്ചിരുന്നത്, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന നല്ല മാതൃകകൾ മതപരമായി പറയുമ്പോഴും എന്തൊക്കെയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. ഈ ചുമതലയൊക്കെ നമ്മൾ പാതുപോലെ പാലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നബിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് വന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു നല്ല മാതൃക എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ കഥാവാണ് യേശു ക്രിസ്തു ഏത് കാലത്തുമുള്ള ഏത് മനുഷ്യവർഗത്തിലും ഒരു മാതൃകയായി തന്നെ ഇന്ന് വിളഞ്ഞു ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഏത് ഭാര്യത്തെ സംബന്ധിച്ച്, അനേക ഭാര്യമുള്ള പ്രസംഗത്തെ സംബന്ധിച്ച്, കൈവശമുള്ള പെട്ടികളുള്ള പ്രസംഗത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല കാര്യത്തിലെല്ലാം വളരെയേറെ വ്യത്യാസം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാർഗത്തിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം രണ്ട് മതം പറയുന്നത് രണ്ടാണ്, ഒന്നല്ല. അതുപോലെ തന്നെ അവർക്കിരുവിച്ചിനെ തിരുവെടുത്ത് രണ്ടാണ്. അല്ലാഹുവിന്ന് മോശയ്ക്ക്, അതുപോലെ സാമുവിന്ന് ഇഞ്ചിയതായ ഈസാക്ക് ഇളക്കിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്നല്ല ഇളക്കി കിട്ടിയത്, നേരെ മറിച്ച് യഹോവയായ ദൈവമാണ് അവർക്ക് ദൂതം നൽകിയത്. അല്ലാഹുവല്ല, അല്ലാഹുവിന് അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അല്ലാഹുവിന് മുഹമ്മദ് നബിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ സ്വീകാര്യമല്ല. അപ്പോൾ ഈ എഴുതിവച്ചിരിക്കുന്ന ഖുർആൻ ഞങ്ങളെ വേദക്കാരെ ഞങ്ങൾ വേദത്തിൽ ലഭിച്ചവരായി അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലാതെ വിദ്യാർത്ഥികൾ അവരോട് പറയുന്നത്. അതുകൊണ്ട് ഈ സഹോദരന്മാരെ രണ്ടും രണ്ടാണ്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ യേശു ക്രിസ്തുവിന്റെ ഊഷ്മരണം പറഞ്ഞു വന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചാണ് നാം അനുഭവിക്കുന്ന രക്ഷമൊരുക്കിയത്. ഇവിടെ മാർഗം മതം
ഇടയിലെ കുറിച്ചാണ് പറയുന്നത്. മാർഗവും മതവും എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാർഗം, ഇവിടെ ഈ മാർഗം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം മതം എന്ന വാക്ക് യേശു ക്രിസ്തു യഹൂദന്മാരെ കുറിച്ചൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മതം ചേർക്കുക കടലിൽ കരയിൽ ചുറ്റി നടക്കുന്നു. ഇത് ഒഴിച്ചാൽ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ മതം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അതോ ഇല്ല, എവിടെ ഉപയോഗിച്ചിട്ടില്ല. പുതിയ ഉപയോഗിക്കുന്നത് മാർഗം, ക്രിസ്തു മാർഗം, ഈ മാർഗം എന്നാണ്. ഈ മാർഗം എന്ന വാക്ക് 11 പ്രാവശ്യം അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ക്രിസ്തു മാർഗം ഒരു മതമല്ല, ക്രിസ്തുവിന്റെ മാർഗമാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? യോഹന്നാൻ 14 യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. കാരണം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു, ദൈവത്തോടുകൂടെ ദൈവമായി മനുഷ്യരോട് മനുഷ്യരായി പാർക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന യോഹന്നാൻ 14 അധ്യായത്തിൽ ആവശ്യമായിരിക്കുന്നു. ഒരു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. രണ്ട്, യേശുക്കൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഭൂമിയിൽ പാർട്ടി ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെ തിരിയില്ല. അവിടെ ഏകനായ ദൈവത്തിന്റെ രാമത്വത്തിൽ രണ്ടാമത്തെ വസ്തുതയായ നീ എന്ന് പറയുന്ന മറ്റൊരു പുരുഷൻ പുത്രൻ ഇടം ധരിച്ച് മരിയയിലൂടെ വന്നു. അവരിപ്പോൾ ശൈലിയായി വന്നതുകൊണ്ട് മരിക്കുവാൻ മാർഗം നേടി. യേശുക്കൾ ദൈവമാണോ? ആ ദൈവം മരിക്കുമോ? ഇല്ല. യേശുക്രിസ്തു മരിച്ചുവോ? മരിച്ചു. എങ്ങനെ? അതിനാണ് മനുഷ്യാവതാരം. മരിക്കാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും മരിക്കുകയില്ല. ഭൂമിയിൽ മയത്തിന്മാരായി വന്നത് മക്കൾ ഗ്രഹത്തിനോടുകൂടി ആകെയാണ്. അവരും അവരെപ്പോലെ ജലത്തിനുള്ളവരാണ്. അവരുടെ പാപം നിമിത്തവും പാപജലത്തിന്റെ സാദൃശ്യത്തിലും അവർ ലോകത്തിലേക്ക് വന്നു. മനുഷ്യ സാദൃശ്യത്തിലായി അങ്ങനെ ഭാവികളായ മനുഷ്യന്റെ ഇടയൂപം ധരിച്ചുകൊണ്ട് കണ്ടമായ യേശു ക്രിസ്തു മാനവലോകത്തിലേക്ക് വന്നു. ഈ ശരീരത്തിലാണ് യഹോവ നമ്മുടെ അകത്തേച്ച് കൊടുത്തത്. ഇപ്പൊ ബൈബിൾ അനുസരിച്ച് പറഞ്ഞാൽ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? യേശു ക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? യേശു ക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതായി പറയാൻ പോലും പ്രമാണം വേണ്ടേ? അതെല്ലാം വേണ്ടേ? വായിക്കും. അവൻ പാപം ചെയ്തിട്ടില്ല. ഇനി ഒന്ന് യോഹന്നാൻ 3 ആണ്, അവനിൽ പാപമില്ല. 2 കൊരിന്ത്യർ 5:21, അവൻ പാപം അറിഞ്ഞിട്ടില്ല. യേശു ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ നേരത്തെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. പവിത്രം, നിർദോഷം, നിഷ്കളങ്കൻ, പാപയോടവൻ, നിങ്ങൾ നേരത്തെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. അവൾ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. അവൻ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം. അവൾ പാപം ചെയ്യാതെ ക്രിസ്തു മരിക്കുമോ? ഇല്ല. ഒന്ന് ദൈവം മരിക്കുമോ? മറുപടി പറഞ്ഞു. 2 പാപം ചെയ്യാതെ ക്രിസ്തു മരിക്കുമോ? ഇല്ല. പിന്നെ ഇങ്ങനെ ക്രിസ്തു മരിച്ചു. ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. എങ്ങനെ മരിച്ചു? പ്രവാചകൻ പറഞ്ഞു, യഹോവ നമ്മുടെ എല്ലാ അകൃത്യം അവന്റെ മേൽ ചുമത്തി. ലോകനാഥ സാന്ദ്രൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോ അവൻ നമ്മുടെ പാപങ്ങളെ ചുമതല ഊശം കയറി പുറത്ത് വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടു. ഗെത്സെമനിയിൽ വെച്ച് പാപം ചുമത്തപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു പാപം ചുമത്തപ്പെട്ടപ്പോൾ മരിക്കുവാൻ വാഗ്ദാനം നേടി. മരിക്കുവാൻ വാഗ്ദാനം നേടിയിറങ്ങുകയാണ്. ഇവൻ മരണയോഗ്യൻ, മരിക്കുവാൻ വാഗ്ദാനം അവർ നേടിയെടുത്തത് പാപം ചുമത്തപ്പെട്ടത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു പാപം ചുമത്തപ്പെട്ട് മരിക്കുവാൻ വാഗ്ദാനം നേടി. അതുകൊണ്ട് ഈ യേശുവിന്റെ മരണം ഇവിടെയല്ലേ യേശു ക്രൂശി മരിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണമല്ലോ. പറയണം. ഞാൻ പറയാൻ പോകുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്ന ദോഷജ്ഞയുടെ ചിന്താഗതിയിലാണ് മുഹമ്മദിനെ ഖുർആനിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഈസായെ അങ്ങോട്ട് എടുത്തു കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശിക്കാൻ നേരത്ത് യേശു ക്രിസ്തുവിനെ അഥവാ ദൈവത്തിന്റെ മഷിയെ ദൈവം എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഈ വാക്യം അദ്ദേഹത്തിന് ലഭിച്ചു. വികലമായി ലഭിച്ചത് കൊണ്ട് വികലമായി ലഭിച്ചു. അതേ നിമിഷത്തിൽ കഥാവായിശുവിനെ ക്രൂശിച്ചു എന്ന് 1 നൂറ്റാണ്ടിൽ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് 1 പിടിക്കപ്പെട്ടത് കഥാവായിശു, 1 യേശു ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനം ഞാൻ മരിക്കാനാണ് വന്നത്, പ്രവാചകന്മാർ പ്രഖ്യാപനം മരിക്കാനാണ് യേശു വന്നത്, 3 യേശുവിനെ ക്രൂശിക്കണമെന്ന് പ്രഖ്യാപിച്ചത് യഹൂദന്മാരാണ്, 4 യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചത് റോമൻ നിയമം, ഇന്നത്തെ സകല നിയമങ്ങൾക്കും അടിസ്ഥാന നിയമമായിരിക്കുന്ന റോമൻ നിയമം വെച്ച് യഹൂദി ഭരിക്കുന്ന റോമൻ നിയമം എല്ലാത്തോ ആ വിസ്താരം വളരെ ഗംഭീരമാണ്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. കഥാവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച റോമൻ പിതാവോ യേശു ഒരു കുറ്റവും കണ്ടില്ല, ഒടുവിൽ അദ്ദേഹം തെറ്റുമെന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. മത്തായി 20 പറഞ്ഞത്, ഈ നീതിമാനം ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. യോഹന്നാൻ 18 ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ നീതിമാനം ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റമില്ലാത്തവരെ കുരിശിൽ കളിക്കാൻ പറയുന്നേ നമ്മുടെ ഫിലിപ്പോസ്.
പ്രക്രിയയാണ്. കാരണം ഒരിക്കൽ കുറ്റവിലം പ്രഖ്യാപിച്ച ശേഷം അവരെ കുരിശിൽ തറയ്ക്കണമെന്ന് പറയുവാൻ ഏത് റോമംഗമാണ് അനുവദിക്കുന്നത്? പിലാത്തോസ് ഒന്നും ചെയ്യാൻ നോക്കിയില്ല. മനുഷ്യപുത്രൻ എഴുതിയിരിക്കുന്നത് പോലെ കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ വിധിച്ചേ നടക്കുകയുള്ളൂ. യോമ പിലാത്തോസ് ആണ് വിധിച്ചത്. അപ്പൊ വിധി തെറ്റാൻ നോക്കിയില്ല. വിധി നടപ്പിലാക്കേണ്ടത് ആരാണ്? ഇത് നടപ്പിലാക്കാനായിട്ട് യഹൂദന്മാർ അവനെ കയ്യേറ്റു. പിലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശുവിനെ ആൾമാരാട്ടം വന്നിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആൾമാരാട്ടം വന്നിട്ടില്ല. യേശുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മാറിയിട്ടില്ല. അപ്പോൾ പിടിച്ചപ്പോൾ മാറിയില്ല. ഒടുവിലെ വിസ്തരിക്കുമ്പോൾ മാറിയില്ല. നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകുമോ എന്ന് പറഞ്ഞതല്ലാതെ യേശു മറച്ചു പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞായി വിടാതെ മാറിയില്ല. പിന്നെ ക്രൂശിപ്പാനായി കൊണ്ടുപോകുമ്പോൾ ഏകദേശം നാല് പ്രധാനപ്പെട്ട റോമൻ ശതാധിപന്മാരുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളി മരിച്ചാൽ മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ശതാധിപൻ പോകുന്നത്. അങ്ങനെ ഇവിടെ രണ്ട് കുറ്റവാളികൾ വേറെ യേശു മൂന്ന് ഇവർക്ക് വേണ്ടി നാല് ശതാധിപന്മാർ കൂടെ പോകുന്നുണ്ട്. ഇതിന് പുറമെ അന്ന് 600 വരുന്ന റോമൻ പട്ടാളക്കാരുടെ ഒരു കൊഹനുണ്ട്. അതിന് പുറമെ ദൈവാലയത്തിന്റെ ചേവകന്മാർ പടയാളികളുണ്ട്. അതിന് പുറമെ ശാസ്ത്രിമാർ പരീശന്മാർ പുരോഹിതന്മാർ യഹൂദ കൂട്ടം ഒന്നടങ്കമുണ്ട്. ഇതിനും പുറമെ രണ്ട് വശത്തുമായിട്ട് യെരുശലേം പുത്രിമാരെന്ന് പറയുന്ന യഹൂദ മഹാസമാജം ചുറ്റും നിന്ന് കഴിയുമാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ യേശുവിനെ ക്രൂശിപ്പാനായി കൊണ്ടുവരുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ മുകളിലേക്ക് എടുത്തു എന്നാണ് പടം പറയുന്നത്. ഏതായാലും യഹോവയായ ദൈവം യേശു ക്രിസ്തുവിനെ അയക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് യേശു ക്രിസ്തു വന്നു. യഹോവയായ ദൈവമാണ് അദ്ദേഹത്തെ മരിക്കാൻ അനുവദിച്ചത്. ആ യേശുവിനെ എടുക്കാൻ അള്ളാഹിക്ക് അറിയാറുമില്ല. ആ യേശുവിനെ മരിക്കാൻ അനുവദിച്ചത് യഹോവയാണ്. അവിടെ ദൈവത്തിന് പ്രസാദമായി അവിടെ കർത്താവിനെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ മാതാപിതാക്കൾ എന്നെ വിട്ടുനീക്കണമേ. എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ആ ഇഷ്ടം നിവർത്തിച്ചിരിക്കുകയാണ് കർത്താവ്. അവരുടെ യഹോവയുടെ ഇഷ്ടം ഇങ്ങനെ കർത്താവിനെ ക്രൂശിക്കാനായി കൊണ്ടുപോയി. ഇപ്പൊ മുസ്ലിമിന്റെ ഇടയിൽ മൂന്ന് സിദ്ധാന്തമുണ്ട്. അഭിപ്രായം കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, യേശുവിനെപ്പോലെ തോന്നിക്കുന്ന ഒരാളെ ക്രൂശിച്ചു എന്നോ യൂദാസിനെ ക്രൂശിച്ചു എന്നോ ക്രൂശിന് വെക്കാൻ പോയ കുരേനക്കാരനെ ക്രൂശിച്ചു എന്നുമാണ് അഭിപ്രായം. ഈസായവർ ക്രൂശിച്ചിട്ടില്ല. ഇത് ഒരു പഴയ ആശയമാണ്, യേശുവിനെ ക്രൂശിച്ചില്ല എന്നുള്ളത്. അത് മുഹമ്മദിൽ ഖുർആൻ വെച്ചതാണ്. ഇത് ഞങ്ങൾ അംഗീകരിക്കണമെന്ന് ഇസ്ലാം സഹോദരന്മാരും സഹോദര അക്ബറും കൂടെ നിർബന്ധിക്കുന്നത് തെറ്റാണ്. ഞങ്ങൾ പറഞ്ഞ ഇത്രയോ കാലങ്ങളിൽ ജനിച്ചതല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ട് പിലാത്തോസ് യഹൂദ പുരോഹിതന്മാർ സമ്മതിക്കുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന്. അത് യഹൂദന്മാർ കള്ളം പറയുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് കർത്താവായ യേശുവിനെ ക്രൂശിച്ചു എന്ന് അവർ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. യേശു ഉയർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്ന ചില സുവിശേഷങ്ങളിൽ മക്കോസിന്റെ മറ്റു സുവിശേഷത്തിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് കൊടുത്തതാണ് ഞങ്ങൾ യേശുവിന്റെ പുനരുദ്ധാനത്തെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത്. ഈ ഖുർആനിലെ എത്ര വാക്യം കൊടുക്കണം? ബ്രാക്കറ്റ് തുടങ്ങുന്നത് എന്നെ ബ്രാക്കറ്റ് ഇട്ടല്ലേ, ഒരു വാക്യം ചൂണ്ടി കാണിക്കാൻ നോക്കിയില്ല ഈ ബ്രാക്കറ്റ്. അപ്പൊ ഞങ്ങൾ ബ്രാക്കറ്റ് ഇട്ടപ്പോഴാണ് ഇപ്പൊ ശകൻ ഭാഷാപരമായി. ഈ രണ്ടാമത് യേശുവിന്റെ പുനരുദ്ധാനം. ചില കാരണവശാൽ ചിലര് അന്നും തന്നെ യഹൂദന്മാർ വളരെയേറെ സമ്മതം ചെലുത്തിക്കൊണ്ടിരുന്നു. അന്നാണ് ഈ ചെറുതോട് ക്രിസ്തുശിഷ്യന്മാർ ശ്രമിച്ചത്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ദൈവം തന്നെ വളരെയാൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. അന്ന് ഈ ശിഷ്യന്മാരെ അവർ ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്ന് ഉയർത്താത്ത യേശുവിനെ ഉയർത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് നിങ്ങൾ പ്രസംഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അന്നോ പ്രസംഗം തുടങ്ങിയതാണ്. അതിവിടെ രേഖയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ചില ഭാഗങ്ങൾ ചില രേഖ വെച്ച് ഇനിയും യോഹന്നാൻ 8-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്ക് ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിനെ കുറിച്ച് കല്ലറിയാൻ പോകുമ്പോൾ ഒരു സ്ത്രീയുടെ കാര്യമാണ്. ഈ ബ്രാക്കറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് മറ്റു സ്ത്രീകൾ പറയുന്നത് അത് മൂന്ന് സുവിശേഷങ്ങളിൽ സമവീക്ഷണം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ 4-ാമത്തെ സുവിശേഷം ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ്. ഇതിനെ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, മൂന്ന് സുവിശേഷന്മാരെ വിട്ടുകളഞ്ഞ കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുവിശേഷത്തെ പൂർത്തീകരിക്കുന്നതാണ് യോഹന്നാൻ. 4 സുവിശേഷം ഞങ്ങൾക്കില്ല. നാലുപേരെഴുതിയ ഒരേ ഒരു സുവിശേഷമേ ഞങ്ങൾക്കുള്ളൂ. ആ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടതുകൊണ്ട് ഞങ്ങൾ ഹിന്ദി എന്ന് പറയുന്നത് യേശുവിനെ പുനരുദ്ധാനം പറയുന്നത് ഹിന്ദി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ സമ്മതം കൊടുക്കണം. ഈസായെ ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹം മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ് എന്നൊക്കെ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്ന് നടപ്പില്ല. അങ്ങനെയാണെങ്കിൽ അത് സമ്മതിച്ചാൽ പിന്നെ ഞങ്ങൾ ഒന്നല്ലേ, ഞങ്ങളെല്ലാം മുസ്ലിമാകാൻ പോലെ നിങ്ങൾ അവർ പറയുന്നത്. സഹോദരന്മാരെ, ഞങ്ങൾ ഇങ്ങനെ മുസ്ലിമാകാൻ നിങ്ങൾ
നിർബന്ധിക്കരുത്, നിർബന്ധിച്ച് മതം മാറ്റുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആശയം വച്ചിരിക്കുമോ അവർ വരട്ടെ. അതുകൊണ്ട് ഞാൻ ഇനി അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. നമുക്ക് ഒടുവിലായിട്ട് നിൽക്കുന്നതിന് മുമ്പ് ഇസ്ലാം അവതരിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് കൂടെ പോകണം. അതിലൂടെ പോയിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇസ്ലാം അവതരിപ്പിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലൂടെ അവർ പോയിട്ട് നമുക്ക് ഇവിടെ സ്ഥലമിടാം. അതുകൊണ്ട് ഒരു കാര്യം, എന്താണ് സ്വർഗത്തിന്റെ വേവിച്ച ഇവിടെ വന്നത്? ഇസ്ലാം അവതരിപ്പിക്കുന്ന സ്വർഗം, ഇനി ക്രിസ്തു അവതരിപ്പിക്കുന്ന സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് ബൈബിൾ യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? പുനരുദ്ധാനത്തിൽ ആരും വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. എല്ലാവരും ദൈവഭൂത പുണ്യരായിരിക്കും. എല്ലാവരും ഭൂതന്മാരെ പോലെയായിത്തീരും. മത്തായി 20 30 31 പുനരുദ്ധാനത്തിലെ ആളുകൾ, വിശ്വാസികൾ, എല്ലാ ക്രിസ്തുവിനുള്ള സദസ്യന്മാരാണ്. 1 യോഹന്നാൻ 3:2 സ്വർഗീയ പരിമളം നമ്മൾ ധരിക്കും എന്നും അതുപോലെ തന്നെ കാഴ്ചയുള്ള ശരീരം മനസ്സുള്ള ശരീരത്തിൽ രൂപാന്തരപ്പെടും എന്നും കൊരിന്ത്യ ലേഖനം 15:1 അതിന്റെ 48-49 വാക്യങ്ങളിലും ഫിലിപ്പി ലേഖനം 3:20 വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരങ്ങൾ പുനരുദ്ധാനം, രൂപാന്തരം, ഈ ശരീരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. എല്ലാവരും ദൈവരൂപന്മാരെ പോലെ. അവിടെ ലൈംഗിക ആവശ്യമില്ല. അവരുടെ ഭാര്യയെ വേണ്ട, ഭർത്താവിനെ വേണ്ട. എല്ലാവരും ദൈവരൂപന്മാരിലാണ്. ലൈംഗിക സ്വർഗത്തിലില്ല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവിടെ ജനരക്തവും പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് അവിടെ കല്യാണം കഴിക്കുന്നില്ല, കല്യാണത്തിന് കൊടുക്കുന്നില്ല. എന്നാൽ ഇസ്ലാം സ്വർഗം കൊടുക്കുക. വാസ്തവത്തിൽ ഇസ്ലാം സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം. സഹോദരൻ അക്ബർ പറയുന്നത് ഈ സ്വർഗത്തിൽ പോകാൻ തിരക്കായിരിക്കും. എന്നാൽ ഒരു അതിനേക്കാൾ ഏറ്റവും നല്ലത് പാശ്ചാത്യ രാജ്യങ്ങളെ നൈറ്റിൽ പോകുന്നതല്ലേ? അവിടെ നോക്കൂ, അത് വായിക്കും. അണി അണിയായി നിരത്തി വെച്ചിരിക്കുന്ന ഖുർആന്റെ 52 അധ്യായത്തിന്റെ ചില സൂക്തങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നിരത്തിയിട്ട് ചാരുവെട്ടിലുകളിൽ അവർ ഉല്ലാസത്തോടെ ഇരിക്കും. സുന്ദരികളായ സ്വർഗ സ്ത്രീകളെ നാം അവരുടെ സുഖികളാക്കും. സത്യത്തിൽ വിശ്വസിച്ചവരെയും അവരെ പിന്തുടർന്ന സന്താനങ്ങളെയും അവിടെ നാം ഒരുമിച്ച് ചേർക്കും. അവരുടെ കർമ്മങ്ങളിൽ യാതൊന്നും നാം അവഗണിക്കുകയില്ല. ഓരോ വ്യക്തിയും അയാൾ സമ്പാദിച്ചതിനുള്ള പണയമാണെങ്കിലും പഴവർഗ്ഗങ്ങളോ മാംസ വിഭവങ്ങളോ എന്ത് തന്നെയാകട്ടെ, അവർ ആശിക്കുന്നതെല്ലാം നാം അവർക്ക് കൊടുക്കും. നാം നൽകിയ പാനപാത്രങ്ങൾ അവർ മനസ്സരിച്ച് കൈമാറും. തെറ്റായ വാക്കുകളും പ്രവൃത്തികളും അവിടെ ഉണ്ടാകില്ല. ചിപ്പിക്കുള്ളിലെ മുത്തുകൾ പോലെയുള്ള ബാലന്മാർ അവർക്ക് ചുറ്റും ഓടി നടക്കും. മുഖാമുഖം അവർ കുശലങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വായിക്കാൻ പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് മദ്യക്കോപ്പകൾ കൈമാറുന്നതാണ് ചില പരിഭാഷകൾ. മദ്യക്കോപ്പകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഓരോ വർഷത്തെ ഗ്രീഷ്മത്തിനോടും ഈ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങൾ വളർന്നു വന്നതോടുകൂടി അവർക്കും പരിഷ്കാരങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് പഴയ തീരമാനവിയിൽ ഇപ്പം മദ്യം തന്നെ ഞാൻ തന്നെ മുഹമ്മദ് എന്നുള്ള സൂറത്തിനകത്ത് സ്വർഗത്തിൽ മദ്യമുണ്ടെന്ന് വ്യക്തമായിരുന്നു. 52:13 മദ്യക്കോപ്പകൾ കൈമാറും എന്നാണ് ചില പരിഭാഷകൾ. അത് മാത്രമല്ല 52:24 വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ബാലന്മാരുണ്ടായിരിക്കും. മുത്തുച്ചിപ്പികൾക്ക് ഈ പെണ്ണുങ്ങളെല്ലാം പോരെങ്കിൽ പിന്നെ അവിടെ മുത്തുച്ചിപ്പികൾക്കകത്ത് മുത്തുകൾ കൂടെ ശോഭിക്കുന്ന ബാലന്മാരും അവിടെ ഇവിടെ നടക്കുന്നതാണ്. അതുകൂടെ ഉണ്ടാകും. പിന്നെ നമുക്ക് ബുഖാരിയിലൂടെ വായിക്കണം. അവിടെ പ്രധാനമായും ഖുർആൻ ഖുർആൻ 47 അധ്യായത്തിലെ 15 വായിച്ചു. തെളിഞ്ഞ ശുദ്ധവെല്ലാം കൊടുക്കുന്ന അടിപ്പിക്കൽ ബുദ്ധിമാരാത്ത പാലരിയിൽ ആസ്വാദ്യകരമായ ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊണ്ടവർക്ക് നൽകാമെന്ന് നാം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിന്റെ സ്ഥിതി എങ്ങനെയെന്നാൽ അതിൽ വെള്ളം ഒഴുകുന്ന ചില അരുവികളുണ്ട്. ആ വെള്ളം ഉച്ചിച്ചു പോയിട്ടില്ല. പാൽ ഒഴുകുന്ന ചില അരുവികളുണ്ട്. അത് രുചിക്ക് മാറ്റം വന്നിട്ടില്ല. കുടിക്കുന്നവർക്ക് രുചികരമായ മദ്യം ഒഴുകുന്ന ചില അരുവികളുണ്ട്. ശുചീകരിച്ചെടുത്ത തേൻ ഒഴുകുന്ന ചില അരുവികളും അവിടെ ഉണ്ട്. അപ്പോൾ നോക്കുക, അവിടെ മദ്യം ഒഴുകുന്ന അരുവികളും അതിലേയുണ്ട്. അപ്പോൾ ഇവിടെ മദ്യം ഒഴുകുന്ന അരുവികൾ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ കുറച്ചു കാലം കുടിക്കാതിരുന്നാൽ അവിടെ ചെന്നാൽ കുടിച്ച് മദ്യക്കോപ്പകൾ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചാണ് കൈമാറുന്നത് എന്നാണ് ചില പരിഭാഷ. അവർ ചുരുക്കി പറഞ്ഞാൽ മദ്യം വിളമ്പുന്ന ക്രിസ്തു എന്ന് ആക്ഷേപിക്കുന്ന അക്ബർ ഇത് മാത്രം കൂടെ വായിക്കുന്നുണ്ട്. ചെയ്യണോന്ന് 78:32-34 അത് സി എൻ അകമ്പൻ മൗലവിയെ കൂടെ വായിക്കും. വരും 78:32-34
ചില തോട്ടങ്ങളും മുന്തിരിപ്പഴങ്ങളും പിന്നെ ഇരിക്കുന്ന കുറെ കൂടെ കാണാം. ചില തോട്ടങ്ങളും മുന്തിരിപ്പഴങ്ങളും മുലകൾ രണ്ടും പൊങ്ങി നിൽക്കുന്നവരും മധ്യവയസ്കരുമായ യുവതികളും പാനീയം നിറച്ചു വെച്ചിരിക്കുന്ന ചില പോപ്പകളും ആണ് അവർക്ക് അവിടെ ലിമിറ്റിയ. ഖുർആൻ 78 32 മുതൽ 34 വരെ. ഇനി നമുക്ക് ഹദീസിൽ ജനങ്ങൾക്ക് ഒരു വിജയ സ്ഥാനമുണ്ട്. ഇത് മറ്റൊരു പരിഭാഷ ആരുടെ വിഭജനം ഉദ്യാനങ്ങളും ദ്രാക്ഷാലതികളും വയസ്സൊത്ത മാതൃക കിടമ്പുകളും പതഞ്ഞ ചട്ടകങ്ങളും അവരവിടെ ചട്ട വർത്തമാനങ്ങളോ രാജ്യങ്ങളോ കേൾക്കില്ല. നിന്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലവും മതിയായ ഔദാര്യം കൊണ്ട് ആകാശ ഭൂമികൾക്കും അവയ്ക്കിടയിലുള്ള സകല വസ്തുക്കൾക്കും ഉടയവൻ ആരോ ആരുടെ മുമ്പിൽ യാതൊരുത്തർക്കും സംസാരിക്കാൻ കഴിയില്ലയോ ആ ദയാവനായ നാഥനിൽ നിന്ന്. ഈ ദൈവം നിന്ന് കിട്ടുന്നത് ഇതെല്ലാം ആ സ്വർഗത്തിൽ ചെന്നാൽ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കുറച്ചു കാലം മുസ്ലിം പിടിക്കുന്നില്ലെങ്കിലും അവിടെ ചെന്ന നിത്യനീത്തം മുടിച്ചിടക്കുകയല്ല, അരിവിയല്ലേ ഒഴുകി വരുന്ന മധ്യമാണ്. അതുകൊണ്ട് ഒഴിയാം. ഇനിയും ഇന്ന് അവർ ചേർന്ന് പാനീയം നിറച്ചു വെച്ചിരിക്കുന്നത് മധ്യവയസ്കരായി മതി. മുഹമ്മദ് നബിക്ക് 25 ഖദീജയ്ക്ക് 40 വയസ്സപ്പോഴാണ് ആദ്യത്തെ കല്യാണം. അപ്പൊ അദ്ദേഹത്തിന് അവരൊരു പൊരുത്തക്കെടുത്ത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് മധ്യവയസ്കരെ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രായപൂർത്ത പെണ്ണുങ്ങളെ വേണം എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി ബുഖാരി വായിക്കുക. ബുഖാരിയിൽ നിന്ന് 1337 ഖുറാൻ സഹീഹുൽ ബുഖാരി ഇതിനെ കുറിച്ചെന്ന് പറയുന്നു. 1337 1335 പൂർവ്വചന്ദ്രനായിരിക്കും ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ രൂപം. അവരവിടെ തുപ്പുകയോ മൂക്ക് ചുറ്റുകയോ വിസർജനം നടത്തുകയോ ചെയ്യുകയില്ല. അവരുടെ പാത്രങ്ങൾ സ്വർണത്തിൻ്റെതായിരിക്കും. ചീർപ്പുകൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളവയും അവർ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന കുട്ടികളിൽ ഊത് ആണ് പുകയ്ക്കുക. കസ്തൂരിയുടേതായിരിക്കും അവരുടെ വിയർപ്പിന്റെ മണം. അവരിൽ ഓരോരുത്തർക്കും ഈ രണ്ട് ഭാര്യമാർ വീതമുണ്ടായിരിക്കും. പിന്നെ അവിടെ കൂടികൾ വേറെ സൗന്ദര്യാധിക്യത്താൽ അവരുടെ കണങ്കാലുകളിലെ മച്ചപോലും പുറത്തു കാണും. അവർക്കിടയിൽ യാതൊരുവിധ ഭിന്നിപ്പോ വിദ്വേഷമോ ഉണ്ടായിരിക്കില്ല. അവരുടെ എല്ലാം മനസ്സ് ഒരൊറ്റ മനുഷ്യന്റെ മനസ്സോടെ ആയിരിക്കും.